السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك حبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاسبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم لم تظهر الفاحشة في قوم قط حتى يعلموا بها إلا فشى فيهم الطاعون والأوجاع التي لم تكن مضت في أسلافهم الذين مضوا. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صلي وسلم دائما أبداً.
ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നല്ലവരായ സഹോദരന്മാർ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ധാരാളം നന്മകൾ നേടാൻ ഈ സംരംഭം അള്ളാഹു നിമിത്തമാക്കി തരുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഉസ്താദുമാരെല്ലാം ഇവിടെ വരികയും നമ്മെ ഉപദേശിക്കുകയും ചെയ്തു. അള്ളാഹു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. അവർ വിശ്രമിക്കുന്ന നാട്ടിൽ അവരുടെ പേരിൽ പടുത്തുയർത്തപ്പെട്ട സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനം, ഇവിടെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സർഫുൽ അസീസ് അവരുടെ 28th ആണ്ട് നേർച്ച പരിപാടി നടക്കുകയാണ്. മടവൂരിൽ മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ മഹാനഗരുകളുടെ ആണ്ടു നേർച്ച പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഇവിടെ ഈ മഹത്തായ സദസ്സിൽ ഇതിൻ്റെ ബറക്കത്ത് നേടിയെടുക്കാൻ വരാൻ ഉണ്ടായ കാരണം, ആദരണീയരായ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബാക്കവി ഉസ്താദ്, അല്ലാഹു അവർക്കും അവരുടെ ആ ടീമിനും ഇതിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. റമളാൻ മാസത്തിൻ്റെ തുടക്കത്തിലാണ്, അതല്ല തൊട്ടു മുമ്പാണോ എന്ന് കൃത്യമായും പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം ആ സമയം എന്നെ വിളിച്ചു. ഞാനപ്പോ വലിയ പ്രയാസത്തിലായിരുന്നു. എൻ്റെ ഉമ്മ പെട്ടെന്ന് ഒരു പനി ബാധിക്കുകയും അതിനെ തുടർന്ന് ഉമ്മാനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോ ആ ട്രീറ്റ്മെന്റ് തുടങ്ങണമെങ്കിൽ 7 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ തീരുമാനം അറിയിക്കണം, എന്നാൽ പിന്നെ 7 മണിക്ക് ശേഷം രാത്രി മുതൽക്ക് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അതങ്ങനെ പറയാൻ കാരണം വലിയ വില വരുന്ന ട്രീറ്റ്മെന്റാണ്. അങ്ങനെ ഈ തീരുമാനത്തിന്റെ ഇടയിൽ ഉള്ള സമയം ട്രീറ്റ്മെന്റ് കൊടുക്കണോ വേണ്ടേ എന്ന തീരുമാനമല്ല, ട്രീറ്റ്മെന്റ് പല രൂപത്തിലുണ്ട്.
അത് ഏത് രൂപത്തിൽ വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ബാക്കവി ഉസ്താദ് എന്നെ വിളിക്കുന്നത്. ആ സമയത്ത് എവിടെയും പ്രഭാഷണം ഏൽക്കാനുള്ള ഒരു മനസ്സുള്ള നേരമല്ലല്ലോ, സ്വാഭാവികമായും നിങ്ങൾക്കറിയാം. പക്ഷെ മടവൂരിൽ നിന്നാണ്, സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിലാണ് എന്ന് ഉസ്താദ് അവരുകൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരൊറ്റ നിയത്ത് ചെയ്തു, ഞാൻ ആ പരിപാടി ഏറ്റെടുക്കുകയാണ്. കാരണം എന്റെ ഉമ്മാന്റെ അസുഖം പൂർണ്ണമായും മാറി കിട്ടണം. അൽഹംദുലില്ലാ, അങ്ങനെ ഏറ്റെടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 80% ഉമ്മാന്റെ അസുഖം മാറിയിരിക്കുന്നു. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. അത് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് ദുആ ചെയ്യിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ, നമ്മുടെ രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യ മക്കൾക്ക്, ഇഷ്ടജനങ്ങൾക്ക്, നമ്മുടെ കൂടെ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല ആഫിയത്തും ഇസ്സത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ അനുസരിച്ച് ജീവിക്കാനാണ്. അവനെ അനുസരിച്ച് ജീവിച്ചില്ല എന്ന് കണ്ടാൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന താക്കീതും അല്ലാഹു തആല നൽകിയതാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അദാബ് മനുഷ്യൻ നേരിടേണ്ടി വരുന്നത് എപ്പോഴാണ്? അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ ആണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ കേൾക്കാത്ത രോഗങ്ങളാണ് ഇന്ന്. സത്യത്തിൽ ഇന്നത്തെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയാൽ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് പുതിയ പുതിയ ഡോക്ടേഴ്സുമാരെയാണ്. അൽഹംദുലില്ലാ, ഈ മഹത്തായ സ്ഥാപനത്തിൽ, ഈ സ്ഥാപനത്തിന്റെ ഇസ്സത്തിന് കാരണക്കാരായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എന്നറിയാൻ സാധിച്ചു. മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിലും ജാമിഅത്തുൽ ഹിന്ദ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകളിലൊക്കെ 1st റാങ്കും 20th റാങ്കും തുടർന്ന് വ്യത്യസ്തമായ റാങ്കുകളൊക്കെ നേടിയ വിദ്യാർത്ഥികൾ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇന്ന് ഹോസ്പിറ്റലുകളിൽ കയറിയാൽ പഴയ കാലം പോലെയല്ല, മുൻകാലങ്ങളിലൊക്കെ അറിയപ്പെട്ട ഡോക്ടർമാരാണ് ഇന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരുണ്ടാവുക. അതേസമയം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ മംഗലാപുരത്തൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കയറിയാൽ ഒക്കെ പുതിയ ഡോക്ടേഴ്സ്മാരാണ്. അതെന്താ അങ്ങനെ? അതിന് പറയുന്നു, രോഗങ്ങളും പുതിയ പുതിയ രോഗങ്ങളാണ്, അതുകൊണ്ട് ആ രോഗത്തിനനുസരിച്ച് പുതിയ പുതിയ ഡോക്ടേഴ്സുമാർ. പഴയ രോഗങ്ങളല്ല, അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മരുന്നും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കണം, അതുകൊണ്ട് പുതിയ പുതിയ ഡോക്ടേഴ്സുമാർ. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വ്യത്യസ്തമായ രോഗങ്ങൾ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഭാഗത്ത് നിപ വൈറസ് എന്ന പേരിൽ ഒരു പനി പടരുകയും അത് വവ്വാലാണ് കാരണം എന്നും അങ്ങനെ പല ജീവികളാണ് കാരണമെന്നൊക്കെ പറഞ്ഞ് അവസാനം നേട്ടമുണ്ടായത് വവ്വാൽ പർദ്ദക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ പേരിൽ ഒരു പർദ്ദയും പ്രത്യക്ഷപ്പെട്ടു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ രോഗം മനുഷ്യരിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണിത്? ഇത് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആലയുടെ മുന്നറിയിപ്പാണ്. മനുഷ്യൻ ഇപ്പോൾ പേടിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി എപ്പോഴാണ് പേടിക്കേണ്ടി വരിക? ഓരോ വ്യത്യസ്തമായ മുന്നറിയിപ്പുകളാണ് അല്ലാഹു തആല ഇതിലൂടെ നമുക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. അത്
അതുകൊണ്ടാണല്ലോ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, അത് ജനങ്ങളിൽ പടരുമ്പോൾ, അത് യഥാർത്ഥത്തിലൊരു മുന്നറിയിപ്പും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ലം തൽഹറിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്ത്, ഏതെങ്കിലും ഒരു സമുദായത്തിൽ അതാത്തോ നിവാസം, വ്യഭിചാരമോ തത്തുല്യമായ തെറ്റുകളോ അത് പ്രകടമാകുമ്പോൾ, ഏതുവരെ ആ തെറ്റുകൾ അവർ പരസ്യപ്പെടുത്തുകയാണ്, ആ രൂപത്തിൽ തെറ്റ് ഒരു സമുദായ ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ ഇന്ന് നാം അത് പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും മനുഷ്യൻ പരസ്യപ്പെടുത്തുകയാണ്. ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഓ സുഹൃത്തുക്കളെ, അതാ നിങ്ങൾ നോക്കൂ, ഫുട്ബോള് കളി. ആ ഫുട്ബോള് കളി നടക്കുകയാണ്. അത് എത്രത്തോളം, അതിൽ നിന്ന് എത്രത്തോളം ഈ സമുദായം അതിന്റെ ഭ്രാന്തിൽ പ്രവേശിക്കുകയും എത്രത്തോളം അതിനെ നെഞ്ചിലേറ്റി എന്നതിനൊരു ചെറിയ ഉദാഹരണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു ചെറുപ്പക്കാരൻ എന്റെ വാട്സപ്പിലേക്ക് അയക്കുകയാണ്. ഞാനതങ്ങ് തുറന്നു നോക്കിയപ്പോൾ, ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിനൊരർത്ഥമുണ്ട്, പറയണ്ട എന്ന് ചിന്തിക്കുന്നതിനും ഒരു ന്യായമുണ്ട്. ആ വീഡിയോ അങ്ങ് തുറന്നു നോക്കുമ്പോൾ ഒരു കല്യാണ ചടങ്ങിന്റെ രംഗമാണ്, പുതിയ പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരുന്ന രംഗമാണ്. എങ്ങനെയാണ് പോകുന്നത്? സുബ്ഹാനല്ലാ, ഫുട്ബോള് കളിയിലെ ഓരോ ടീമുകളുണ്ടല്ലോ, ആ ടീമുകൾ ധരിക്കുന്ന കുപ്പായം അണിഞ്ഞിട്ടാണ്. അപ്പൊ ഫുട്ബോള് എന്ന കളി കല്യാണ വീട്ടിൽ വരെ എത്തി എന്നാണ് ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. പോരാ, ആ രണ്ടു പേരും വധുവും വരനും അതാ അവരെ സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ടതാ കപ്പ് പരസ്പരം കൈമാറി കൊടുക്കുകയാണ്. ഇങ്ങനുണ്ടോ ഒരു കല്യാണ ചടങ്ങിൽ ഒരു കപ്പ് കൈമാറി കൊടുക്കുക എന്നൊരു സ്വഭാവം? ഇത് ധിക്കാരമല്ലയോ? തെറ്റുകൾ മനുഷ്യൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകളെ മനുഷ്യൻ പരസ്യപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ രൂപത്തിൽ, പരസ്യപ്പെടുത്തുന്ന രൂപത്തിൽ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചാൽ ഇല്ല ഫഷാഫീഹി മുത്താഴു, അവരിൽ അതാ ത്വാഴൂൻ എന്നൊരു പേര് പറഞ്ഞു എന്നേയുള്ളൂ, അവരിൽ രോഗങ്ങൾ വ്യാപിക്കുകയാണ്. അത് ഇന്ന് ചിലപ്പോ നിപ്പ വൈറസ് ആയിരിക്കും, നാളെ മറ്റൊന്നായിരിക്കും, പിന്നെ വേറെയൊന്നാടിരിക്കും. ഇത് പറയുന്നത് ഞാനല്ലല്ലോ, ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ രോഗം ജനങ്ങളിൽ വ്യാപിക്കുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ഔജാ, വേദനകൾ മനുഷ്യനിൽ വ്യാപിക്കുകയാണ്. കൈകാല് വേദന, മുട്ടുവേദന, ഒരിക്കലും മാറാത്ത തലവേദന, ഊരവേദന, പുറം വേദന, ഇങ്ങനെ ഓരോ വേദനകൾ വ്യാപിക്കുകയാണ്. അല്ലത്തി, എങ്ങനെയുള്ള രോഗങ്ങളും വേദനകളുമാണ്. ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീന മലൗ, മുൻകാലങ്ങളിലൊന്നും അത്തരത്തിലുള്ള രോഗങ്ങളൊന്നുമില്ല.
പേര് തന്നെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള രോഗങ്ങൾ മരുന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെയല്ലയോ. ആ രോഗങ്ങളും വേദനകളുമെല്ലാം വ്യാപിക്കാനുള്ള കാരണം മനുഷ്യ തെറ്റ് വ്യാപിക്കുമ്പോഴാണെന്ന് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകളെ പരസ്യപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യല്ലേ, തെറ്റ് പരസ്യപ്പെടുത്തല്ലേ ലോക നേതാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ചിന്തിക്കണോ, പരിശുദ്ധ ഖുർആനിൽ മുൻകാല സമുദായങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തിനാണ് ആ ചരിത്രം പഠിപ്പിച്ചത്? ആ ചരിത്രം കേട്ട് പഠിച്ച് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, മുൻകാലങ്ങളിലെ സമുദായങ്ങളെ അല്ലാഹു തആല അവർക്ക് പാഠം പഠിപ്പിച്ച ഓരോ രൂപങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അത് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന് അല്ലാഹു തആല എന്തിനാണ് ശിക്ഷകൾ കൊടുത്തത് അതിന്റെ കാരണം കൂടി അല്ലാഹു തആല പറയുകയാണ്. ഫകുല്ലൻ അഖദ്ന ബിദംബിഹി ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബാ. അല്ലാഹു തആല പറയുന്നു, ഞാനതാ മുൻകാലങ്ങളിലെ ഓരോ സമൂഹത്തിന് ഞാനതാ ശിക്ഷകൾ കൊടുക്കാൻ കാരണം ബിദംബിഹി അവരുടെ തെറ്റ് കാരണമാണ്, അവർ ചെയ്ത തെറ്റാണ് കാരണം. ആ തെറ്റുകൾ ചെയ്തപ്പോൾ തെറ്റുകൾ ചെയ്തതിനു വേണ്ടി അവർക്ക് ശിക്ഷകൾ കൊടുത്തതാണ്. എന്നിട്ടോ ശിക്ഷിച്ച രൂപങ്ങളോ? പരിശുദ്ധ ഖുർആൻ അത് ഓരോന്നായി പറയുകയാണ്. ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബാ. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് കൊടുത്ത ശിക്ഷ എങ്ങനെയാണ്, അവർക്ക് കൊടുത്ത പാഠം എങ്ങനെയാണ്, അവരുടെ മേൽ അല്ലാഹു തആല അതാ കാറ്റിനെ പറഞ്ഞയക്കുന്നു. കാറ്റിനെ പറഞ്ഞയക്കുകയാണ്. കാറ്റിനെ പറഞ്ഞയച്ചിട്ട് കാറ്റുകൾ എന്താ ചെയ്യുന്നത്? ഓ മനുഷ്യ, കാറ്റിനെ മനുഷ്യനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ കട്ടിപ്പാറ പരിസരത്ത് ഉരുൾപൊട്ടിയ സംഭവം എന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന ഇവിടത്തെ ബന്ധപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു. അത് പത്രത്തിലൊക്കെ വന്നതാണ്, അത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ്, സോഷ്യൽ മീഡിയയിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തമാശക്ക് വേണ്ടി ചോദിച്ചു, അത് ഇന്ന സ്ഥലത്തെ പൊട്ടു എന്നൊക്കെയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, അത് ഇന്ന സ്ഥലത്ത് തന്നെ പൊട്ടുമെന്ന് അറിയുമെങ്കിൽ അവിടെ ആരെങ്കിലും വീടുണ്ടാക്കുമോ ഉസ്താദേ? ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചതാണ്. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി അതാണ്, ശരിയല്ലേ. അങ്ങനെ ഒരിടത്ത് പൊട്ടുമ്പോൾ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ? ശക്തമായ കാറ്റ് അടിച്ചു വീശി മനുഷ്യനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അല്ലാഹു തആല ഈ സമൂഹത്തിന് ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ച് റബ്ബ് ശിക്ഷ അങ്ങ് തന്നാൽ, ഓ ചെറുപ്പക്കാരെ, മോമിനീങ്ങളെ, അത് നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ? അല്ലേ? അല്ല. അതുകൊണ്ടാണ് ആദ് എന്ന സമൂഹം, ആ ആദ് സമൂഹത്തെ അല്ലാഹു തആല ശിക്ഷിച്ച രൂപമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്ന് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല ശിക്ഷിച്ചതെങ്ങനെയാണ്? അതാ അവരിലേക്ക് അല്ലാഹു തആല ശക്തമായ കാറ്റിനെ പറഞ്ഞയക്കുകയാണ്. ആ കാറ്റോ അതാ ഭൂമിയിലുള്ള കല്ലുകളെ മുഴുവനും എടുക്കുന്നു. ആ കല്ലുകളെ ആ സമൂഹത്തിന്റെ തലയിൽ കൊണ്ടുപോയി ഇടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ജനങ്ങളുടെ തലയിൽ പോയി കല്ല് വീഴുന്നു.
നിയന്ത്രിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ സമൂഹത്തിന് അല്ലാഹു തആല ശിക്ഷിച്ചത് എന്തിനാണ്? അവർ വലിയ അധികാരികളാണ്, വലിയ അഹങ്കാരികളാണ്. ഇവിടെ ഞാൻ പറഞ്ഞതേ നടക്കാവൂ, ഞാൻ ചിന്തിച്ചതേ നടപ്പിലാക്കാവൂ എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുണ്ടല്ലയോ, അത് ധിക്കാരത്മല്ലാതെ മറ്റൊന്നെന്താണ്? അപ്പൊ ഇവർ വലിയ ധിക്കാരികളാണിരുന്നു ഏതുവരെ? ഇവർ പറഞ്ഞ വാക്കെന്താണ്? മൻ അശദ്ദു മിന്നാ ഖുവ്വത്തൻ, ഞങ്ങളെക്കാളും വലിയ ശക്തന്മാരാരാണ് ഇവിടെ ഉള്ളത്? എല്ലാവരെക്കാളും വലിയ ശക്തന്മാര് നാമാണ് എന്നും പറഞ്ഞ് വലിയ ധിക്കാരം കാണിച്ചവരാണിവർ. ആ ധിക്കാരമുണ്ടായപ്പോൾ അല്ലാഹു തആല അവരിലേക്ക് കാറ്റിനെ പറഞ്ഞേക്കുന്നു. ആ കാറ്റ് ആ സമൂഹത്തിന്റെ തലയിൽ കല്ലുകളെ കൊണ്ടുപോയി ഇടുന്നു. ആ കല്ലുകൾ ആദ് സമൂഹത്തിന്റെ തലയെ പൊട്ടിച്ചു കളയുന്നു. അതാ അവർ ശരീരമാണ്, ജസദും ബിലറസ്, തലയില്ലാത്ത ശരീരങ്ങളായി അവർ മാറുകയാണ്. അങ്ങനെയാണ് അല്ലാഹു തആല അവരെ ശിക്ഷിച്ചത്. കാറ്റ് അത് വല്ലാത്തൊരു വിഷയമാണ്. അല്ലാഹുവിൽ നിന്നുള്ള അദാബിന്റെ ഒരു വഴിയാണ് കാറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാറ്റ് കണ്ടാൽ അതാ തങ്ങളെ മുഖത്ത് എന്തോ ഒരു ഒരു കുറവ് കാണും. കാറ്റ് കണ്ടാൽ, കാറ്റുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് എന്തോ ഒരു കുറവ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പലപ്പോഴും ചോദിക്കും, നബിയെ, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നാസു, ജനങ്ങൾ ഇദാ റഔ അൽ ഗൈമ ഫരിഹു റജാ അൻ യകൂന ഫീഹിൽ മത്തർ, ജനങ്ങൾ കാറ്റോ മേഘമോ അതൊക്കെ കണ്ടാൽ അവർക്ക് വലിയ സന്തോഷമാണ്. എന്തേ കാരണം? ഇപ്പൊ മഴ വർഷിക്കും എന്ന് കരുതിയിട്ട് അവർക്ക് വലിയ സന്തോഷമാണ്. അതേസമയം നബിയെ, വഅറാക ഇദാ റഅയ്തഹു അറഫ്ത ഫീ വജ്ഹിക അറഫ്തു ഫീ വജ്ഹിക അൽകറാഹിയ, അതേ സമയത്ത് കാറ്റുണ്ടായാൽ തങ്ങളെ മുഖത്തൊരു വെറുപ്പ് കാണാറുണ്ടല്ലോ നബിയെ, അതെന്താ അങ്ങനെ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ആയിഷ, ഓ ആയിഷ, കാറ്റ് വരുമ്പോൾ എന്റെ മുഖത്തൊരു വെറുപ്പ് കാണാനുള്ള കാരണം വെറുതെയല്ല, മാ യുഅ്മിനുനി അൻ യകൂന ഫീഹി അദാബുൻ, ആ വരുന്ന കാറ്റ് ചിലപ്പോൾ പാഠമാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അദാബാകാൻ സാധ്യതയുണ്ട്, ശിക്ഷയാകാൻ സാധ്യതയുണ്ട്. ഖദ് ഉദ്ദിബ ഖൗമും ബിർരീഹി, കാരണം എത്രയോ ജനതയെ കാറ്റുകൊണ്ട് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാറ്റ് വരുമ്പോ പ്രത്യേകം ദുആ ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കാറ്റുകൊണ്ട് ആദ് സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ചിരിക്കുകയാണ്. ഇനി അത് മാത്രമാണോ? വീണ്ടും ഖുർആൻ പറയാണ്, വമിൻഹും മൻ അഖദതു സ്വൈഹാ, വേറെ ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ അല്ലാഹു തആല ശിക്ഷിച്ചത് ഒരു അട്ടഹാസം കൊണ്ടാണ്. കേവലം ഒരു സൗണ്ട്, സൗണ്ട് കൊണ്ട് മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ പറ്റോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനിൽ പറയുന്ന അട്ടഹാസം ശബ്ദം അതൊരു അസാധാരണമായ ശബ്ദമാണ്. അതേസമയം നമ്മുടെ നാട്ടില് അതാ ഒരു ചെറിയ ഇടിപൊട്ടിയാൽ, ആ ഇടിപൊട്ടുമ്പോഴേക്ക് പേടിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഇടിപൊട്ടിയാൽ പിന്നീട് ഉറക്ക് തെളിഞ്ഞാല് പിന്നെ ഉറക്കം വരൂല,
പിന്നെ ഫാത്തിയ ഓതാൻ തുടങ്ങും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ തുടങ്ങും, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങും. എന്തേ കാരണം? ഇടിപൊട്ടിയത് കേട്ടപ്പോ മനസ്സിൽ പേടിയുണ്ടായതാണ്. ഇത് ഇടിപൊട്ടിയാൽ മനുഷ്യൻ പേടിക്കുന്ന രംഗമാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ ശബ്ദമോ അത് സാധാരണ ശബ്ദമല്ല. അതാ അങ്ങനെ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല ശബ്ദത്തിലൂടെ നശിപ്പിക്കുകയാണ്. അവരാരാണ്? അതേ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, സമൂദ് എന്ന വിഭാഗം ആളുകൾ. ആ സമൂദ് എന്ന വിഭാഗത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാം ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു. ഏതുവരെ? ഒരു പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരണം എന്ന് സമൂഹം ആവശ്യപ്പെട്ടപ്പോൾ അതും സ്വാലിഹ് നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. പക്ഷേ ആ ജനത വിശ്വസിച്ചില്ല. അവരപ്പോഴും ധിക്കാരം കാണിക്കുകയാണ്. അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോടും സത്യവിശ്വാസികളോടും ശത്രുത വെച്ച് പുലർത്തുകയാണ്. അത് മാത്രമാണോ? അല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയും വിശ്വസിച്ച ജനതയെയും അതാ നാട് കടത്താൻ വരെ ശ്രമിച്ചു. ആ ധിക്കാരം സമൂദ് സമൂഹം കാണിച്ചപ്പോ അല്ലാഹു തആല അവർക്ക് നൽകിയ പാഠമാണ്, കാറ്റിലൂടെ അല്ലാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി വീണ്ടും ഖുർആൻ പറയുകയാണ്, വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, അതാ വേറെയൊരു വിഭാഗം ആളുകൾ അവരെ എങ്ങനെയാണ് നശിപ്പിച്ചത്? അതാ ഒരു സ്ഥലം, ആ സ്ഥലത്തിൽ അവരിങ്ങനെ ഇരിക്കുമ്പോ അവരെയും ആ സ്ഥലത്തെയും വീടിനെയും ഭൂമി അങ്ങ് വിതുങ്ങുകയാണ്. അങ്ങനെയാണ് ഖാറൂനിനെയും സമൂഹത്തെയും അല്ലാഹു തആല നശിപ്പിച്ചത്. അങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോ ഭൂമി അങ്ങ് വിതുങ്ങിക്കളഞ്ഞാൽ, ഓ ചെറുപ്പക്കാരാ, നീ എത്ര വലിയ കറാട്ടക്കാരനായാലും എത്ര വലിയ കളരിക്കാരനായാലും എത്ര വലിയ മല്ലനായാലും എത്ര വലിയ കുംഫുകാരനായാലും എത്ര വലിയ ജിമ്മിനേഷൻകാരനായാലും നിന്നെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ? നിന്നെ കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമോ? തടയാൻ കഴിയുമോ? ഒരാളെ കൊണ്ടും പ്രതിരോധിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഓരോ വിഭാഗം ആളുകളെ വ്യത്യസ്ത ശിക്ഷകൾ കൊണ്ടല്ല നശിപ്പിച്ച രൂപങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുകയാണ്. വീണ്ടും പറയുന്നു, വമിൻഹും മന്നഖറഖ്നാ, ഇത് കേട്ടിട്ടും നിങ്ങൾ നന്നാകുന്നില്ലേ എന്നാണോ? ഇത് കേട്ടിട്ടും നന്നാകാനുള്ളൊരു മനസ്സില്ല എന്നാണോ? തത്തുല്യമായ ശിക്ഷകൾ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേട്ടോ. വേറെ ചില ആളുകള് ഞാൻ അതാ പാഠം പഠിപ്പിച്ചത് അവരെ അങ്ങ് മുക്കിക്കൊന്നതാണ്. അതാണ് ഫിർഔനും ഫിർഔനിന്റെ സമൂഹം സൈന്യം. മൂസാ നബി അലൈഹിസ്സലാം സത്യത്തിന്റെ വെളിച്ചവുമായി വന്നപ്പോ ധിക്കാരം കാണിച്ചല്ലോ, അന റബ്ബുകുമുൽ അഅലാ, ഞാനാണ് വലിയ റബ്ബെന്ന് പറഞ്ഞ് ഹുങ്ക് നടിച്ച ഫറോവാ. ആ ഫിർഔനിനെയും സമൂഹത്തെയും അല്ലാഹു തആല നശിപ്പിച്ചതോ വദാ കടലിൽ അങ്ങ് മുക്കിക്കൊന്നല്ലോ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ്, എന്തിനാണ് ഇവരെ ശിക്ഷിക്കാൻ കാരണം? വമാ കാനല്ലാഹു ലിയളിമഹു, അല്ലാഹു തആല അവരാക്രമിച്ചതൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, അല്ല വലിയ കാരുണ്യവാനാണല്ലോ, റഹ്മാനാണല്ലോ, റഹീമാണല്ലോ. പിന്നെ ഇങ്ങനെ അല്ല അവരെ പാഠം പഠിപ്പിക്കും, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പിന്നെയോ, വലാക്കിങ് കാനു അംഫുസഹും യളിമൂ, അല്ല അവരെ അക്രമിച്ചതൊന്നുമല്ല, അവരുടെ സ്വന്തം ശരീരങ്ങളെ അവർ അക്രമിച്ചതാണ് കേട്ടോ. പടച്ചറപ്പിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോൾ, അല്ലാനെ മറന്ന് ജീവിച്ചപ്പോൾ അല്ല അവർക്ക് പാഠം പഠിപ്പിച്ചതാണ് കേട്ടോ.
ഇതുപോലെ രോഗങ്ങള് വേദനകള് അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പാഠമാണ്. എന്തിനാണ് അല്ലാഹു തആല ആ പാഠങ്ങളെല്ലാം തരുന്നത്? അത് മനുഷ്യൻ നന്നാകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്നാകാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, എന്നിട്ടും മനുഷ്യന് നന്നാകുന്നില്ലയോ? അതുകൊണ്ടാണ് മനുഷ്യനോട് അല്ലാഹു തആല ചോദിച്ചത്, അഫ അമിനല്ലദീന മകറു സയ്യആത് أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون. ഓ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യ, ആ തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ അല്ലാഹുവിൽ നിന്ന് നിനക്ക് ശിക്ഷകൾ വരുന്നത് നിനക്ക് പേടിയില്ലയോ? ഭയമില്ലയോ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ വ്യത്യസ്തമായ ശിക്ഷകൾ കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കാൻ കാരണം, പാഠം പഠിപ്പിക്കാനുള്ള കാരണം, മനുഷ്യനൊന്ന് നന്നാകാനാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ വന്നു പോകുന്നത് പോലും മനുഷ്യൻ ശ്രദ്ധിക്കണം. ചിലപ്പോ ഒരു ചെറിയ തെറ്റായിരിക്കും, ആ ചെറിയ തെറ്റാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ അരികിൽ അത് വലിയ പാപമാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അതൊരു ചെറിയ തെറ്റാണ്, റബ്ബിന്റെ അരികിലോ അത് വലിയ പാപമാണ്. അത് വളരെ ശ്രദ്ധിക്കണം ജനങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഒരുപാട് ഉദാഹരണങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ട്. കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഉദാഹരണം, ആ ചെറിയ തെറ്റുകളെ വളരെ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇയാകും വ മുഹഖിറാത്തിദ്ദുനൂബ്, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. പോരാ, നിങ്ങളെ നിസ്സാരമായി കാണുന്ന ചെറുതായി കാണുന്ന പാപങ്ങളുണ്ടല്ലോ, അതും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ നടന്നു പോകുമ്പോൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ വിട്ടുകിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഖബറൈന യുഅദ്ദബൈൻ, ആ ഖബറിൽ അതിന്റെ സ്വാഹിബീങ്ങളെ ശിക്ഷിക്കപ്പെടുകയാണ്, ഖബറാളികളെ ശിക്ഷിക്കപ്പെടുകയാണ്. ആ ഖബറാളികളെ ശിക്ഷിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഖബറിൽ ഖബറാളികളെ ശിക്ഷിക്കപ്പെടുന്നു, പക്ഷേ അവരെ ശിക്ഷിക്കപ്പെടുന്നത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു വലിയ തെറ്റ് ചെയ്തതുകൊണ്ടല്ല. അല്ലാഹുവിന്റെ അരികിൽ അത് തെറ്റ് തന്നെയാണ്, പക്ഷെ ജനങ്ങൾ ചെറുതായി കാണുന്ന രണ്ട് തെറ്റ്, ആ തെറ്റുകളെ കൊണ്ടാണ് ആ ഖബറാളികളെ ശിക്ഷിക്കപ്പെടുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഖബറിലുള്ള ഖബറാളി ശിക്ഷിക്കപ്പെടുന്നത് ശരിക്കും വിസർജിച്ചാൽ വൃത്തിയാക്കാറില്ല, അതാണ് കുഴപ്പം. രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന ഖബറാളിയോ, കാന യംഷി ബിൻ നമീമ, ഏഷണിയുമായി നടക്കുന്ന മനുഷ്യനാണ്. ഇത് രണ്ടും മനുഷ്യൻ ചെറുതായി കാണുന്ന തെറ്റാണ്, പക്ഷേ ഈ ഖബറാളികളെ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു. ഒരു സസ്യത്തെ എടുത്തു, അതിനെ രണ്ടായി കഷ്ണമാക്കി ഓരോ ഖബറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വെച്ചു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. സ്വഹാബത്ത് ചോദിച്ചു, എന്തേ നബി അങ്ങനെ ചെയ്തത്? പറഞ്ഞു, ഇത് രണ്ടും പച്ച പിടിച്ചിട്ടുള്ള കാലത്തോളം ഇത് ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് പൊറുക്കലിനെ തേടും, അതവർക്ക് നേട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പച്ച പിടിച്ചിട്ടുള്ള ഒരു സസ്യം കൊണ്ട് ഇങ്ങനെ ഒരു നേട്ടം ഖബറാളിക്ക് കിട്ടുമെങ്കിൽ ആ ഖബറിന്റെ അരികിൽ വന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ നേട്ടം കിട്ടും എന്ന് പറയേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളുടെ ദൃഷ്ടിയിൽ ചെറുതായി കാണുന്ന തെറ്റാണെങ്കിലും അള്ളാഹുവിന്റെ അരികിൽ അത് വലിയ തെറ്റാണ്. ജനങ്ങളൊക്കെ ചെറുതായി കാണുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ തുണി ഉടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. സാധാരണക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ,
അതാ അതിങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോ അതിനെയൊന്ന് മടക്കി കൊടുക്കാറുണ്ട്. ആ മടക്കി കൊടുത്തതിനൊന്ന് താഴ്ത്തണമെങ്കിൽ മുന്നിൽ ഒരു ഉസ്താദിനെ കാണണം. അത് നല്ല വിഷയമാണ്, അത് നല്ലതാണ്. കാരണം എന്താ, ആലിമീങ്ങളെ കാണുമ്പോ ബഹുമാനിക്കുക, അത് നല്ലതാണ്. അങ്ങനെ ആലിമീങ്ങളെ കാണുമ്പോ ഉസ്താദുമാരെ കാണുമ്പോ മടക്കി കുത്തിവെച്ചത് വീണ്ടും അത് അയച്ചു വിടുകയാണ്, അത് നല്ലതാണ്. പക്ഷേ ആലിമീങ്ങളെ കാണുമ്പോ മാത്രം ബഹുമാനം ഉണ്ടായാ പോരാ. ജനങ്ങൾ വളരെ ചെറുതായി കാണുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തുണി ഉടുക്കുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, അതാ തൊട കാണിച്ച് നടക്കുന്നൊരു സ്വഭാവം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇയ്യാകുംബ മുഹഖിറാതി ദുനൂബ്, നിങ്ങൾ അതാ ജനങ്ങളെല്ലാം ചെറുതായി കാണുന്ന നിസ്സാരമായ തെറ്റുകളുണ്ടല്ലോ, അത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ തൊടയും കാണിച്ച് നടക്കുന്നൊരു സ്വഭാവം അത് ഒരിക്കലും ഒരു മുസ്ലിമിനുണ്ടായിക്കൂടാ. കാരണം എന്താണ്, ഹദീസിൽ അത് സംബന്ധമായി ധാരാളം വന്നിരിക്കുകയാണ്. ഔറത്ത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഔറത്താണ് നിസ്കാര സമയത്ത് മുഖവും മുങ്കയും അല്ലാത്തത് മുഴുവനും ഔറത്താണ്. അതേസമയം അന്യ പുരുഷന്മാർക്ക് മുന്നിലോ ശരീരം മുഴുവനും ഔറത്താണ്. അവിടെ മുഖം തുറക്കാൻ പറ്റൂല, മുങ്കയ്യ് തുറന്ന് നടക്കാൻ പറ്റൂല. പുരുഷന്മാര് ഇതുപോലെ ഔറത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണോ. അത് ഫുട്ബോൾ കളിക്കുന്ന സമയമായാലും റോട്ടിലൂടെ നടക്കുന്ന സമയമായാലും തൊടയും കാണിച്ച് നടക്കുന്നൊരു സ്വഭാവമാകരുത്. ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്, എന്താണ്, ഭാര്യ പിണങ്ങിയാൽ ഭാര്യനെ പാഠം പഠിപ്പിക്കുന്നത് തുണി പൊക്കിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെ ഒരു ദുസ്വഭാവം ഭർത്താക്കന്മാർക്കുണ്ടാകാൻ പാടില്ല. ചില ഉപ്പമാർക്കുണ്ട്, ഇവിടെയുള്ളവർക്കുണ്ട് എന്നിട്ടോ ഞാൻ പറയുന്നത്. അതേസമയത്ത് ചില ഉപ്പമാർക്കുണ്ട്, സ്വന്തം മക്കൾ പറഞ്ഞതനുസരിച്ചില്ല എന്ന് കണ്ടാൽ മക്കൾക്ക് തുണി പൊക്കിച്ച് അങ്ങ് കാണിച്ചു കൊടുക്കും. അത് വളരെ മോശമല്ലേ? ജനങ്ങൾ ചെറുതായി കാണിക്കുന്നതാണ്, പക്ഷെ റബ്ബിന്റെ അരികിൽ വലിയ തെറ്റാണ് കേട്ടോ. ഔറത്ത് വെളിവാക്കാനുള്ളതല്ല, അത് മറച്ചു വെക്കാനുള്ളതാണ്. അവ റോട്ടിലൂടെ നടക്കുമ്പോ, അതല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്കിടയിലാകുമ്പോ നിങ്ങളതാ മുണ്ടും അതാ തുണിയും പൊക്കിപ്പിടിച്ച് അത് മടക്കി കുത്തി നടക്കുന്നൊരു സ്വഭാവം നിർത്തൽ ചെയ്യണം കേട്ടോ. സ്വഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ നമ്മുടെ ഔറത്തിന്റെ കാര്യം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്ഫൽ ഔറതക, ഔറത്ത് സൂക്ഷിക്കണം. അത് കാണിക്കാനുള്ളതല്ല, മറച്ചു വെക്കാനുള്ളതാണ്. ഇല്ലാ മിൻ സൗജതീക, സ്വന്തം ഭാര്യ വഴികെ, ഔമാ മലക്കത്ത് യമീനുക, അല്ലെങ്കിൽ അടിമ സ്ത്രീകൾക്ക് മുന്നിൽ വഴികെ. അത് ഏതായാലും ഇപ്പോഴില്ലല്ലോ. അപ്പൊ ഭാര്യമാരെ അല്ലാത്ത സമയത്ത് നിങ്ങൾ ഔറത്തിനെ മുഴുവനും സൂക്ഷിക്കണം കേട്ടോ. ഇതിന്റെ അർത്ഥം ഭാര്യമാർക്ക് മുന്നിൽ എപ്പോഴും ഔറത്ത് കാണിച്ച് നടക്കാമെന്നല്ല, മറിച്ച് അഥവാ പറ്റുവാണെങ്കിൽ തന്നെ അവർക്ക് മുന്നിലേ വകുപ്പുള്ളൂ. അപ്പൊ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഫൈദാ കാനൽ ഖൗമു ബഅദുഹും ഫീ ബഅദിൻ, ജനങ്ങൾ വേറെ ചില ആളുകൾക്കിടയിലാകുമ്പോഴോ? എന്നാൽ അവിടെ ശ്രദ്ധിക്കണം, ഇനിസ്തത്വഅത അല്ലാ യറാഹ അഹദുൻ, ഒരാളും ഒരാൾക്കും കാണിക്കാതെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ വീണ്ടും സ്വഹാബത്ത് ചോദിച്ചു, ജനങ്ങളാരും ഇല്ലാത്ത സമയത്താണെങ്കിലോ ഒറ്റക്കാണെങ്കിലോ? അപ്പ പറയുന്നു, അതാ അല്ലാഹു അഹഖു മിനന്നാസി ബിൽ ഇസ്തിഹ്യാ, റബ്ബിനോട് ഹയാ ഉള്ളവരാകണം കേട്ടോ. ഒറ്റക്കിരിക്കുന്ന സമയത്ത് പോലും ഔറത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ജനങ്ങളെ മുന്നിൽ പറയേണ്ടതുണ്ടോ? വീണ്ടും നിങ്ങൾ നോക്കൂ,
സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. മിസ്വർ ഇബ്നു മഖ്റുമ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്നു, ഹമൽതു ഹജറൻ സഖീല, ഞാൻ ഒരു ഭാരമുള്ള ഒരു കല്ലിനെ ചുമന്നു, ഒരു ഭാരമുള്ള ഒരു കല്ലിനെ ചുമന്നു. ഫബൈന അന അംശി, ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, സഖത്തു അന്നി സൗബി, എന്റെ വസ്ത്രം അതാ താഴോട്ടങ്ങ് വീണു. ഒരു ഭാരമുള്ള കല്ല് ഞാൻ ചുമന്നതാണ്, ചുമന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോ എന്റെ വസ്ത്രം അങ്ങ് താഴോട്ട് വീണു. ഫലം അസ്തത്യു അഖദഹു, എനിക്കത് പിടിക്കാൻ കഴിഞ്ഞില്ല. ഫറആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുന്നത്, എന്നോട് പറഞ്ഞു, ഖുദ് അലൈക തൗബക, വസ്ത്രം അങ്ങ് പിടിച്ചോളൂ, ഔറത്ത് മറച്ചോളൂ, വലാ തംശുറാത്, നിങ്ങൾ നഗ്നരായി നടക്കാൻ പാടില്ല, കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ്, ഔറത്ത് വെളിവാക്കാൻ പാടില്ല, ഔറത്ത് മറക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്തിനിത് പറഞ്ഞു, ജനങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന പാപമാണെങ്കിലും അല്ലാഹുവിന്റെ അരികിൽ അത് വലിയ തെറ്റാണ് കേട്ടോ. ആ തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ജീവിക്കാനാണ് അല്ലാഹു തആല ഇടക്കിടക്ക് പല വ്യത്യസ്ത രൂപങ്ങളിലുള്ള ശിക്ഷകൾ മനുഷ്യരിലേക്ക് പറഞ്ഞുവിടുന്നത്. ആ മനുഷ്യർ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള രണ്ട് വഴികൾ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ആ രണ്ട് വഴികൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടൂല. ഏതാണ് ആ രണ്ട് വഴികൾ? ആ രണ്ട് വഴികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ നിങ്ങളിലുള്ള കാലത്തോളം ഒരിക്കലും അതാ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഹബീബായ തങ്ങൾ നിങ്ങളിലുള്ള കാലത്തോളം നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്താണെങ്കിലും അതല്ല അവിടുത്തെ വഫാത്തിന്റെ ശേഷമാണെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുകയാണോ നിങ്ങൾക്ക്? അതാവില്ല. ചെറുപ്പക്കാരാ, കല്യാണ വീട്ടിലേക്ക് ഫുട്ബോളിന്റെ ഭ്രാന്ത് കൊണ്ടുവരുന്നത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിനെതിരാണ് കേട്ടോ. വിവാഹ ചടങ്ങുകൾ ആഭാസമാക്കേണ്ടതല്ല, അത് ബറക്കത്ത് കിട്ടേണ്ട ചടങ്ങുകളാണ്. ഹബീബായ തങ്ങളുടെ ചര്യയാണ് ആ ബറക്കത്തുകൾ ഇല്ലാതെയാക്കി കളയുന്ന ആഭാസങ്ങൾ കൊണ്ടുവരുന്നത്. മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമല്ല. അദാബുകൾ വരാതിരിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണോ? ഹബീബായ തങ്ങളുടെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കണോ? എന്നാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യനിൽ അദാബ് വരാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാകണം, അല്ലാഹുവിനോട് പാപത്തെ പൊരുക്കലിനെ ചോദിക്കുന്നവരാകണം. ഇസ്തിഗ്ഫാർ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ടോ? എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം കേട്ടോ. ഞാനിപ്പോ ഓർക്കുകയാണ്, രണ്ട് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. വിളിക്കുന്നത് വിദേശ രാഷ്ട്രത്തിൽ നിന്നാണ്. ആ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയുന്നത്, ഉസ്താദേ, ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്,
ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതാ വേറെ രാഷ്ട്രത്തിൽ നിന്നുള്ള സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവർക്കാണെങ്കിലോ തീരെ ഒരു ഹയാ ഇല്ല. എന്റെ സംസാരം ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രവാസികളും കേൾക്കണം. ഇത് പ്രവാസി ലോകത്ത് സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാനതിന് ഊന്നൽ നൽകിയിട്ട് പറയട്ടെ. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഇടക്കിടക്ക് ആ പെൺകുട്ടികൾ വന്ന് എന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. ഇടക്കിടക്ക് വിളിച്ചു പറയുന്നു, നമുക്ക് രാത്രി സമയത്ത് പുറത്തേക്ക് പോകാമല്ലോ, ഒന്ന് ജോലി ചെയ്യാമല്ലോ, എൻജോയ്മെന്റ് നടത്താമല്ലോ. ഉസ്താദേ, ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ നിരന്തരമായി കേൾക്കുന്നവനാണ്. ഞാൻ ഇതുവരെ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പലപ്പോഴും തെറ്റ് ചെയ്യാൻ അവർ ക്ഷണിച്ചുവെങ്കിലും അവിടെ കാണാൻ ആരുമില്ല. ഇടക്കിടക്ക് അവർ മാറി മാറി വിളിക്കുന്നു, പക്ഷേ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ അയച്ചു. ഫോട്ടോ നോക്കുമ്പോൾ എന്താണ്, കയ്യിലതാ തീയുടെ പൊല്ലലേറ്റ ഫോട്ടോ ആണ്. തീയുടെ പൊല്ലലേറ്റ ഫോട്ടോ ആണ് കയ്യില്. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണിത്? ആ ചെറുപ്പക്കാരൻ പറയാണ്, തെറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുമ്പോ, ഞാനിത് വെറുതെ പറയല്ലോ, ചെറുപ്പക്കാരന്റെ മൊബൈൽ നമ്പർ ഇപ്പോഴും എന്റെ കൈവശത്തുണ്ട്. ഞാൻ പറയുന്നത്, ആ ചെറുപ്പക്കാരൻ പറയാണ്, അവർ എന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ ഞാൻ അത് ആ തെറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ മുറിയിൽ പോയി നിൽക്കൂ. അപ്പൊ ഞാൻ മെല്ലെ തീയങ്ങെടുക്കൂ, എന്നിട്ട് എന്റെ കയ്യിലങ്ങ് ഞാൻ വെച്ചു കൊടുക്കൂ. എന്നിട്ട് ഞാൻ എന്റെ സ്വന്തം ശരീരത്തോട് ചോദിക്കൂ, ഇത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ മനസ്സ് പറയും സഹിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കൂ, ഇത് ദുനിയാവിലെ തീയുടെ വേദനയാണെങ്കിൽ അത് നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂലെങ്കിൽ നരകത്തിന്റെ തീയുടെ വേദന സഹിക്കാൻ പറ്റുമോ? വയലുകൾ എമ്പാടും കേൾക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോ, ഒരു ഉസ്താദ് എന്നെ ഉപദേശിക്കുമ്പോ എനിക്ക് കൂടുതലും ആത്മീയ ചിന്ത കിട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഉസ്താദിനെ വിളിക്കുകയാണെങ്കിൽ വിഷമമില്ലല്ലോ. ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്, ഇങ്ങനെയുമുണ്ടോ? ഇതുപോലെ എത്രയോ ചെറുപ്പക്കാരല്ലേ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും തായിഫും മിന ശൈത്താനി തദക്കറു ഫഇദാഹും മുബ്സിറൂ. തെറ്റ് ചെയ്യാനുള്ള ചിന്ത പിശാച് ഇടുമ്പോ അല്ലാനെയങ്ങ് ഓർക്കുമ്പോ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. ഈ തെറ്റുകളെല്ലാം മനുഷ്യനിൽ വരാനുള്ള കാരണം എന്താണ്? കഴിക്കുന്ന ആഹാരം അള്ളാഹു പൊരുത്തപ്പെടാത്തതാകുമ്പോഴാണ്. മനുഷ്യനിൽ തോന്നിവാസങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമുമായി കലർന്നതാകുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് മഹാനവരുകൾ പറയുന്നത്? മഹാനവരുകൾ പറയുന്നു, അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കഴിഞ്ഞ ദിവസം രാത്രി ആരാണ് ഹറാമായ ഭക്ഷണം കഴിച്ചത് എന്ന് എനിക്ക് അവരിലേക്ക് നോക്കിയിട്ട് പറയാൻ കഴിയൂ. ബഹുമാനപ്പെട്ട അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയാൻ എന്താ പറയുന്നത്? അഖ്റുജു മിനൽ ബൈത്തി കുല്ല സബാഹിൻ, ഞാൻ എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. വഅലമു മൻ തഅശാ ബിൽ ഹറാം, കഴിഞ്ഞ രാത്രി ഹറാം കഴിച്ചത് ആരാണ് എന്ന് എനിക്ക് അറിയാൻ കഴിയും.
ഞാൻ അവരെ നോക്കിയിട്ട് പറയും, ഇവൻ കഴിഞ്ഞ രാത്രി ഹറാമ് കഴിച്ചവന്. അബ ഖീല അബൂബക്കർ അൽ വറാഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, കൈഫ ദാലിക്, അതെങ്ങനെ സാധിക്കും? അങ്ങനെയുണ്ട്, ഓരോരുത്തരെ കൊണ്ട് അങ്ങനെ സാധിക്കും, മുഖം നോക്കി പറയാൻ പറ്റിയവരുണ്ടാവും, കൽബ് നോക്കിയിട്ട് പറയാൻ പറ്റിയവരുണ്ടാകും, അവരാണ് മഹാന്മാർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽബാകമെന്നോവര്. നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ആദരണീയരായ ശൈഖുന മുഹയ്യസുന്ന ഉസ്താദവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ അവരാണ് നമ്മുടെ എല്ലാം എല്ലാം. വേദിയിൽ ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദുണ്ട്, ആദരണീയരായ കൗസർ ഉസ്താദുണ്ട്, അവരൊക്കെ നമ്മുടെ ഉസ്താദുമാരാണ്. ആ ഉസ്താദുമാരാണ് നമ്മുടെ എല്ലാ വിജയത്തിന്റെയും രഹസ്യം. അതല്ലാതെ വേറെ ഒന്നും നമ്മിലില്ല. ഇത് ഓരോ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഷെയ്ഖുന മുഹയ്യസുന്ന ഉസ്താദ് വരികൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ പറയാറുണ്ട്, ഒരിക്കൽ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി നബറുല്ലാഹു മർക്കദ അവരെ കാണാൻ വന്നപ്പോ ഒരു മനസ്സിൽ ഒരു കാര്യം വെച്ച് ബഹുമാനപ്പെട്ടവരോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഒരിടത്തേക്ക് പോകണോ വേണ്ടേ എന്നൊരു കാര്യം, അതെന്താണെന്ന് ഇപ്പൊ പറയണില്ല, പോകണോ വേണ്ടേ എന്നൊരു കാര്യം അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഉസ്താദ് അങ്ങോട്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, പോകണ്ട പോകണ്ട, ഇവിടെ തന്നെ കൂടിയാ മതി, പോകണ്ട. അങ്ങനെ പറഞ്ഞു. മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ശരിക്കും നോക്കി പറയാൻ പറ്റിയ മഹാന്മാർ അവരാണല്ലോ ഔലിയാക്കൾ. ഓരോന്നിനും ഓരോ കാര്യം. അതുകൊണ്ട് തന്നെ കാര്യമായി വന്ന് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ റഹ്മത്തുള്ളാഹി അലൈ അവരെ അങ്ങ് സിയാറത്ത് ചെയ്താൽ കാര്യം നടക്കും. നിങ്ങൾക്കറിയായിരിക്കും ബഹുമാനപ്പെട്ട താജു ശരീഅ അലിക്കുഞ്ഞു ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാരിൽ പ്രായമുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട താജു ശരീഅ ഉസ്താദ്. അവരുകൾ വരുന്ന ഒരു സ്ഥലത്ത് സാധുവായ ഞാൻ പ്രഭാഷണത്തിന് പോയിരുന്നു. അവിടെ ഉസ്താദ് വരുന്ന സ്ഥലമാണ്. അങ്ങനെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഓരോ ഉസ്താദുമാർക്ക് ഓരോ വഴിയുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഉള്ള ഒരാള്, അത് ആ വീട്ടുകാരനാണോ അല്ല പുറത്തുള്ള ആളാണോ അറിയില്ല, അയാൾ വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് കൊറേ കാലായി പക്ഷേ കുട്ടി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട താജു ശരീഅ ഉസ്താദ് അവരുകൾ ചോദിച്ചു, മടവൂർ സിയാറത്തിന് പോയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, പോയിരുന്നു. അങ്ങനെ പോയാ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ഷിറിയയിലെ ഉസ്താദിന്റെ പേരും പറഞ്ഞിട്ട് പറയാണ്, ഷിറിയയിലെ ഇവർ പറഞ്ഞു, വിനയത്തോടെയാണ് ഉസ്താദ് പറയാ, ഉസ്താദിന്റെ പേരാ പറയാ, അതിപ്പോ ഞാൻ പറയണില്ല, വിനയത്തോടെ പറഞ്ഞു, ഷിറിയയിലെ ഇവർ പറഞ്ഞയച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ പോയി ആ മഖാമിന്റെ അടുത്തിരുന്ന് അവിടെ പോയി അത് പറയണം, ഞാൻ പറഞ്ഞയച്ചു എന്ന് പറയണം. അങ്ങനെ ഉണ്ടാവും മഹാന്മാർക്ക് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാകും. മഹാന്മാർ പറഞ്ഞയച്ചിട്ട് ഒരു സ്ഥലത്ത് സിയാരത്തിന് പോകുമ്പോ അതിന് ഒന്നുകൂടി പവർ കൂടും. അതങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ കേട്ടു. ഇപ്പൊ ഇവിടെ വാലിന് വരുന്ന മുമ്പ് ഭക്ഷണിക്കാൻ ഒരു വീട്ടിൽ കയറി. അവിടെ വീട്ടുകാരനും കുട്ടികളായിട്ടില്ല, ജ്യേഷ്ഠനും കുട്ടികളായിട്ടില്ല. ദ്വാർക്കാൻ പറഞ്ഞു അള്ളാഹു തആല. അതുപോലെ ആരെല്ലാം ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല സന്താന ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവരുകൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് വീട്ടുകാരൻ വന്നിട്ട് അടുത്തിങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോ പറഞ്ഞു, കുട്ടികളാവും പേടിക്കണ്ട, പുറങ്ങനെ ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടികളാകും പേടിക്കണ്ട. പവൻ, ഒരു പവന് പറഞ്ഞു, അതിന്റെ എണ്ണ എത്രന്ന് അറിയില്ല, ആരോ അരയോന്ന് എനിക്കറിയില്ല കേട്ടോ, ആരാന്നാ ഞാൻ മനസ്സിലാക്കാം, ഒരപവൻ ഒന്ന് കൊടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്യണം എന്ന് ഉസ്താദ് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞ ഉടനെ ഉസ്താദ്, ഞാൻ ഇപ്പൊ കേട്ടതാ, എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ. എന്നിട്ട് ബഹുമാനപ്പെട്ട റൈസുൽ ഉലമ ഉസ്താദ് അവർ പറയാണ്, അത് വേറെ ആരെ കയ്യിലും ഏൽപ്പിക്കണമെന്നില്ല, എ പി ഉസ്താദിന്റെ കയ്യിൽ കൊടുത്താൽ മതി എന്നറിഞ്ഞു. അത് ഞാൻ കേട്ടതാ, ഇപ്പൊ കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാർ പ്രയാസങ്ങൾക്ക് പരിഹാരത്തിന് ഓരോ വഴികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അത് ചില ആളുകൾക്ക് പരിഹാരം കാണും, വേറെ ചില ആളുകൾക്ക് പരിഹാരം കാണൂല.
അത് പറഞ്ഞു കൊടുത്തവരുടെ കുഴപ്പമല്ല, സ്വീകരിച്ച അയാളുടെ കുഴപ്പമാണ്. നീയത്ത് എത്ര കണ്ട് നന്നാകുന്നുണ്ടോ അത്ര കണ്ട് ഫലം കാണും. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ബഹുമാനപ്പെട്ട അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും പുറത്തു പോകും, എന്നിട്ടോ ഞാൻ ജനങ്ങളെ കാണുമ്പോ കഴിഞ്ഞ രാത്രി ഹറാം കഴിച്ചതാരാണെന്ന് ഞാൻ അതാ അറിയുകയാണ്. അപ്പൊ ചോദിച്ചു, കൈഫദാ ദാലിഖ്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അപ്പൊ പറഞ്ഞു, അതാ അനാവശ്യമായ കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നത് കണ്ടാൽ, ഗീബത്തിൽ ആരെങ്കിലും ഇടപെടുന്നത് കണ്ടാൽ, തോന്നിവാസങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നത് കണ്ടാൽ, അവൻ തോന്നിവാസങ്ങളിൽ ഇടപെടാനുള്ള കാരണം, അവൻ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുകയാണ്. അന്നഹു ഹക്കലൽ ഹറാം, അവൻ ഹറാം തിന്നവനാണ് കേട്ടോ. കഴിക്കുന്ന ആഹാരമല്ല പൊരുത്തപ്പെടാതാകുമ്പോ തെറ്റുകൾ വരുന്നു. ആ തെറ്റുകൾ ധാരാളം അങ്ങുണ്ടാകുമ്പോ അല്ലാഹുവിൽ നിന്നുള്ള അദാബ് വരികയാണ്. ആ അദാബ് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് വഴികളിൽ രണ്ടാമതായി പറഞ്ഞതാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ അഹബ്ബ അൻ ദസുറഹു സ്വഹീഫതുഹു, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നിങ്ങളുടെ ചെയ്ത നന്മകളും തിന്മകളും അതിന്റെ ഏട് നിങ്ങളെ കയ്യിൽ തരുമ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നണമെങ്കിൽ, ഫല്യുക്സിർ ഫിഹാ മിനൽ ഇസ്തിഗ്ഫാർ, ആ ഏടിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണണം. അതിന് ധാരാളം തെറ്റുകൾ ചെയ്തപ്പോ പാപങ്ങൾ പുറത്തു കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം കേട്ടോ. അപ്പൊ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ് വേണ്ടത്, ധാരാളം നന്മകൾ ചെയ്യലാണ് വേണ്ടത്, കഴിവിന്റെ പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇബാദത്ത് ചെയ്ത മഹാന്മാരാണ്, അവരെ നമുക്ക് പിന്തുടർന്ന് ജീവിക്കാൻ കഴിയണോ? നിങ്ങൾക്കറിയില്ലേ, ഹിംസ് എന്ന നാട്ടിലെ ഭരണാധികാരിയുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയമാണ്, മഹാനവരുകൾ രാജ്യം ഭരിക്കുന്ന സമയം. ഹിംസ് എന്ന നാട്ടിലെ ഒരു ഭരണാധികാരിയുണ്ട്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ആ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവിടുകയാണ്. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഉത്തരവിടുന്നത്? ഹിംസ് എന്ന രാജ്യത്ത് നാട്ടിൽ പാവങ്ങൾ ആരെല്ലാമാണോ ഉള്ളത് അവരുടെ പേരുകൾ മുഴുവനും ഒരു കടലാസിൽ എഴുതിക്കൊണ്ടുവരണോ. കൊണ്ടുവന്നു കൊടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. കൊടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് പേര് കാണുന്ന കൂട്ടത്തിൽ ഇടയ്ക്കൊരു സ്ഥലത്ത് കാണുകയാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കാണുന്നു. ആരാണ് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു? ഹിംസിലെ ഭരണാധികാരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവരുടെ പേരെങ്ങനെയാണ് ഇതിൽ വന്നത്? അവർ പറഞ്ഞു, ഫുഖറാഇന്റെ പേര് എഴുതിക്കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എഴുതിക്കൊണ്ടുവന്നു അവരും ഫഖീറാ. എങ്ങനെയാണ് ഫഖീറായത്? ഫഖീർ ആകാൻ വേണ്ടി ആയതല്ല, പിന്നെയോ വേണമെങ്കിൽ എല്ലാം ചെയ്യാനുള്ള വഴിയുണ്ട്, പക്ഷേ കിട്ടുന്നത് മുഴുവനും പാവങ്ങൾക്കങ്ങ് കൊടുത്ത് സഹായിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നാട്ടുകാരൻ സഈദ് ഇബ്നു ആമിർ തങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഇങ്ങനെ പറയുമ്പോ കൂട്ടത്തിൽ ചോദിച്ചു, അവരെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കുറവും പറയാനുണ്ടോ, വല്ല അയിബുകളും പറയാനുണ്ടോ? പറഞ്ഞു, അതേ,
മൂന്ന് അയ്ബകൾ പറയാനുണ്ട്. ഏതാണ് മൂന്ന് അയ്ബകൾ? ഒന്നാമതായി പറഞ്ഞു, ളുഹ സമയത്തല്ലാതെ നമ്മിലേക്ക് അവർ വരാറില്ല. നമ്മുടെ ഭരണാധികാരിയാണല്ലോ, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർ നമ്മിലേക്ക് വരുന്നത് ളുഹ സമയത്താണ്, അല്ലാത്ത സമയത്ത് വരാറില്ല. ഒന്ന്. രണ്ടാമതായി പറഞ്ഞു, രാത്രി സമയത്ത് തീരെ കാണാറില്ല. മൂന്നാമതായി പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ലീവാണ്. സുബ്ഹാനല്ലാഹ്. ചില നാട്ടുകാരുണ്ട്, ഞാൻ എല്ലാരെ കുറിച്ചല്ലട്ടോ പറയുന്നത്, പള്ളിയിലെ ഉസ്താദെങ്കാലും ഒരൽപ്പം വളരെ അത്യാവശ്യത്തിനാണെങ്കിലും പോലും വളരെ അത്യാവശ്യത്തിനാണെങ്കിൽ ഒരു ഉസ്താദ് ഒരു ലീവങ് എടുത്താൽ ഒരു രണ്ട് ദിവസമോ ഒരു മൂന്ന് ദിവസമോ ആയിപ്പോയാൽ പെട്ടെന്ന് എന്തിനാണ് നാട്ടിൽ പോയത്? ആവശ്യത്തിനാണോ അത്യാവശ്യത്തിനാണോ അതൊന്നും അറിയാതെ ചോദ്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചോദ്യം ചെയ്തിട്ടും അത് മനസ്സിലായാലും പിന്നീട് വീണ്ടും അതിന്റെ പേരിൽ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം. കാരണം ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവർ ഏത് സമയത്ത് നമ്മുടെ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കുന്നവരാണ്. ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ടു. സുബ്ഹാനല്ലാഹ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാണ് ഉസ്താദുമാരാണ്. അവരതാ പുസ്തകങ്ങളും കിതാബും തലയിൽ വെച്ച് ചുമന്നു കൊണ്ടുപോവുകയാണ്. കയ്യിലുണ്ട് കിതാബുകൾ, തലയിലുമുണ്ട് കിതാബുകൾ. അതിങ്ങനെ വെച്ച് കയ്യിൽ പിടിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നു. ആരെ പഠിപ്പിക്കാനാണ്? ആരെ പഠിപ്പിക്കാനാണ്? സ്വന്തം കുട്ടികളെ പഠിപ്പിക്കാനല്ല. സ്വന്തം മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അത്തരം കിതാബ് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതാരെ പഠിപ്പിക്കാൻ? ഒരു മഹല്ലിലുള്ള മഹല്ലുകാരുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അവരുടെ എല്ലാ സമയവും നമ്മുടെ കുട്ടികളുടെ നന്മക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ, അവരുടെ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ വരുമ്പോ ഒരു രണ്ട് ദിവസം ഒരൽപ്പം കൂടുതലായി ലീവങ് എടുത്താൽ അതിനെ ചോദ്യം ചെയ്ത് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്ത് അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന എത്ര ആളുകളില്ലയോ? ഇവർ പറഞ്ഞെന്താ, ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ള് ലീവാണ്, അന്ന് നമ്മിലേക്ക് വരാറേ ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസിലെ ഭരണാധികാരിയായ സഈദ് ഇബ്നു ആമിർ തങ്ങളെ വിളിച്ചു. പറഞ്ഞു, നാട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ കുറിച്ച് മൂന്ന് കുറവുകളാണ് പറഞ്ഞത്. അത് ശരിയാണോ? ഏതാണ് മൂന്ന് കുറവുകൾ? ഒന്നാമതായി പറയുന്നു, അതാ ളുഹ സമയത്ത് മാത്രമേ നിങ്ങൾ അവരിലേക്ക് പോകാറുള്ളൂ. മഹാനവരുകൾ പറഞ്ഞു ശരിയാണ്, അവരെ പറഞ്ഞത് ശരിയാണ്. എന്തേ കാരണം? കാരണം വലി അഹിലി, എനിക്കെന്റെ ഭാര്യയുണ്ട്, എന്റെ ഭാര്യ രോഗിയാണ്, ഞാൻ എന്റെ ഭാര്യയെ ഖിദ്മത്ത് ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ അവരിലേക്ക് പോകുമ്പോൾ ളുഹ സമയമാകും. അപ്പൊ ളുഹ സമയമാകുമ്പോഴാണ് വരിക എന്ന് പറഞ്ഞതും ശരിയാണ്. അതിന്റെ കാരണം ഇന്നതാണ്. രണ്ടാമതായി ചോദിച്ചു, അല്ല നിങ്ങളെ കുറിച്ച് പറഞ്ഞ മറ്റൊരു പരാതി എന്താണ്? നിങ്ങളതാ രാത്രി സമയത്ത് തീരെ പോകാറില്ല എന്നാണല്ലോ. അത് ശരിയാണോ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ശരി. എന്തേ കാരണം? പകൽ സമയത്ത് ഞാൻ എന്റെ ഭാര്യയുടെ ഖിദ്മത്തിലാണ് കുറഞ്ഞ നേരം, പിന്നെ ഞാൻ അതാ അവർക്ക് വേണ്ടി എന്റെ സമയം ചെലവഴിക്കുകയാണ്. രാത്രിയോ ഇബാദത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. ഇബാദത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയാണ്, രാത്രി സമയത്ത് ഇബാദത്തെടുക്കുന്നു. അത് നല്ല ലക്ഷണമാണ്, രാത്രി സമയത്ത് ഇബാദത്തെടുക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു ഹദീസിൽ രണ്ട് കണ്ണിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഒരു ഹദീസിൽ നിരവധി ഹദീസുകൾ അത് സംബന്ധമായി വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ രണ്ട് കണ്ണിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, വേറൊരു ഹദീസിൽ മൂന്ന് കണ്ണുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കണ്ണുകളെ കുറിച്ച് പഠിപ്പിച്ചത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതേ രണ്ട് കണ്ണുണ്ട് ഐനാ, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമാ അന്നാറു അബദാ, ആ രണ്ട് കണ്ണിനെ നരകം ഒരിക്കലും തൊടൂല കേട്ടോ, ഒരിക്കലും നരകം തൊടാത്ത രണ്ട് കണ്ണ്, തീ തൊടാത്ത രണ്ട് കണ്ണ്. ഏതാണ് ആ രണ്ട് കണ്ണുകൾ? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ച് കരയുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെ ഒരിക്കലും നരകത്തിലെ തീ തൊടൂല. നല്ലവരങ്ങനെയാണ്, അവരതാ രാത്രി സമയത്ത് എണീറ്റ് ഇബാദത്ത് ചെയ്യുന്നു, എന്നിട്ട് കരയുന്നു, വയല് പറയുമ്പോ കരയുന്നവരുണ്ട്, വയല് കേൾക്കുമ്പോ കരയുന്നവരുണ്ട്, അങ്ങനെ എത്രയോ ആളുകളുണ്ട്. വയലിന്റെ സദസ്സുകൾ നോക്കുമ്പോ, വയല് കേൾക്കുമ്പോ പൊട്ടി പൊട്ടി കരയുന്ന എത്ര ആളുകളാ ഉള്ളത്? എന്തേ കാരണം? അല്ലാഹനെ പേടിച്ചിട്ടുള്ള കരച്ചിലാണ്. എത്രയോ നല്ലവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ ഒരു സഹോദരി മരണപ്പെട്ടു, എന്റെ നാട്ടിൽ ഒരു സഹോദരി മരണപ്പെട്ടു. അതാ നമ്മുടെ ഹുസൈൻ സഖാഫി കളസ, നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അറിയാം, അവരുടെ സഹോദരി ഈ അടുത്ത് മരണപ്പെട്ടു, അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതാണ്. അല്ലാഹു തആല ആ സഹോദരിക്കും നമുക്കും സ്വർഗം തരട്ടെ. ആ മരണപ്പെട്ടതിന് ശേഷം ആ സഹോദരിയുള്ള നാട്ടുകാര് മുഴുവനും പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? നല്ലത് പറയാണ് ആ സഹോദരിയെ കുറിച്ച്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ അത്രയും നല്ലൊരു സഹോദരിയാണോ എന്ന് നാം ചിന്തിച്ചു പോകുന്നത്. എന്താണ് ആ സഹോദരിയെ കുറിച്ച് മരിച്ചതിന് ശേഷം ആ നാട്ടിലെ ആളുകൾ പറയുന്നത്? ആ സഹോദരി നല്ല സഹോദരിയാണ്. ഏതുവരെ? ഒരു അന്യ പുരുഷൻ പോലും ആ സഹോദരിയുടെ മുഖം നോക്കിയിട്ടില്ല. ഇതാർക്കാണ് ഇന്ന് പറയാൻ കഴിയുക? എല്ലാ ഉമ്മമാരും സഹോദരിമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഒരു അന്യ പുരുഷൻ പോലും ആ സഹോദരിയുടെ മുഖം നോക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അന്യ പുരുഷൻ ആ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു ചാൻസോ ഒരു സാഹചര്യമോ ഈ സഹോദരി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്നിട്ട് ഏതുവരെ? ആ നാട്ടുകാര് പറയാണ്, സ്വന്തം മക്കളെ കാര്യത്തിനോ, അതാ സ്കൂളിൽ പോയാൽ ടീച്ചേഴ്സുമാരോട് സംസാരിക്കുമ്പോ, അവർ ചിലപ്പോ മേൽ ടീച്ചേഴ്സുമാരാണെങ്കിൽ അവരുടെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ മുഖം മറച്ചിട്ടല്ലാതെ സംസാരിക്കൂല. അയൽവാസികളായ പുരുഷന്മാര് പറയുകയാണ്, സ്വന്തം താമസിക്കുന്ന വീട്ടിന്റെ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള വീട്ടിലെ പുരുഷന്മാര് പറയാണ്, കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഇത്രയും വർഷമായല്ലോ, ഇന്നേ വരെ അവളുടെ മുഖം നാം കണ്ടിട്ടില്ല. അങ്ങനെ എത്രയോ നല്ല ഉമ്മമാരുണ്ട് കേട്ടോ, സഹോദരിമാരുണ്ട് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് രണ്ട് കണ്ണിനെ ഒരിക്കലും തീ സ്പർശിക്കൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കണ്ണ് ഏതാണ്? അല്ലാഹനെ പേടിച്ച് കരഞ്ഞ കണ്ണാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ട് രണ്ടാമത്തൊരു കണ്ണ്, ആ കണ്ണിനെ കുറിച്ച് പറയുകയാണ്, വഅയ്നുൻ ബാത്തത് തഹറുസു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ സബീലിൽ അല്ലാഹുവിന്റെ വഴിയിൽ കാവൽ നിൽക്കുന്ന കണ്ണുണ്ടല്ലോ, രാത്രി സമയത്ത് കിടന്നുറങ്ങാതെ
അതാ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കാവൽ നിൽക്കുന്ന കണ്ണ്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാരില്ലയോ. ഞാൻ ഈ ഹദീസ് അങ്ങ് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എ ടി എം മെഷീനിന്റെ മുന്നിൽ കാവൽ നിൽക്കുന്നവരല്ല, അത് വെറുതെ ഇങ്ങനെ ചിലപ്പോ കസേര ഇങ്ങനെ ഇരിക്കും, ചിലപ്പോ അപ്പോഴും ഇങ്ങനെ ഉറങ്ങായിരിക്കും, ഇങ്ങനെ കസേരയിൽ ഇരിക്ക, ഇരുന്ന് ഉറങ്ങാന്ന് അതിന് പറയാ. അതേസമയം നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാർ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇടക്ക് ഉസ്താദുമാരൊക്കെ ഉറങ്ങിയതിന് ശേഷം പുറത്തു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ കാവൽ നിൽക്കുന്നവർ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ ഡ്രൈവർമാര് ചില്ലറക്കാരല്ല. കാരണം എവിടെ പരിപാടിക്ക് പോയി വരുമ്പോഴും അവരെപ്പോഴും അതാ ആരെയാണോ കൊണ്ടുപോകുന്നത് അവർക്ക് കാവൽ നിൽക്കുകയാണ്. ഉറങ്ങാൻ പറ്റൂല, കണ്ണിങ്ങനെ തുറന്നു തന്നെ വെക്കണം. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കാവൽ നിൽക്കുന്ന കണ്ണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ഉസ്താദുമാർ, അവരെ കൂടെ നടക്കുന്നവരുണ്ടാവും, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാണ്. സുൽത്താനുൽ ഉലമാ ശൈഖുന എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ചയായിരുന്നു ഉസ്താദിന് പോലീസ് സെക്യൂരിറ്റി ഉണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, പക്ഷെ നമ്മൾ എപ്പോഴും ഉസ്താദിന്റെ കൂടെ രണ്ടാളുകളെ കാണുകയാണ്, എപ്പോഴും ഉസ്താദിന്റെ കൂടെ രണ്ടാളുകളെ കാണുകയാണ്. ഉസ്താദ് എവിടെ പോകുമ്പോഴും ഉസ്താദിന്റെ കൂടെ രണ്ടാളുകളെ കാണുകയാണ്. ഒരാള് വലതു ഭാഗത്തുണ്ടാകും, വേറെ ഒരാള് ഇടതു ഭാഗത്തുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ആ രണ്ടു പേരും ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുകയാണ്. രാത്രി പരിപാടി കഴിഞ്ഞ് ഉസ്താദ് തിരിച്ചു വരുമ്പോ ചിലപ്പോ ഉസ്താദ് വണ്ടിയിൽ ഒരൽപ്പം കിടന്നാലും ഇവർക്ക് ഉറങ്ങാൻ പറ്റൂല, ഇവരപ്പോഴും കണ്ണു തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. ആ രണ്ട് ഉസ്താദിന്റെ കൂടെ നരക്കുന്ന രണ്ടു പണ്ഡിതന്മാർ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅയ്നുൻ തഹറുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീനിനും ദീനിന്റെ നന്മക്കു വേണ്ടി കാവൽ നിൽക്കുന്ന കണ്ണ്, ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന കണ്ണ്, ആ കണ്ണിനെ നരകം സ്പർശിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞ ചരിത്രം മറക്കണ്ട, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറയാണ്, രാത്രി സമയത്ത് തീരെ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള കാരണം, ഞാൻ രാത്രി ഇബാദത്ത് എടുക്കുകയാണ്, രാത്രി മുഴുവനും ഇബാദത്ത് എടുക്കുകയാണ്. അപ്പൊ ചോദിച്ചു മൂന്നാമതായി, ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ളായി ലീവാണല്ലോ, അതെന്താ കാരണം? അപ്പൊ പറയുന്നു, അത് അതാ ഉള്ളത് ഒരൊറ്റ വസ്ത്രമാണ്, കുപ്പായമാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, ഒന്ന് മാറ്റിവെച്ചാൽ വേറെ ഒന്ന് ധരിക്കാനില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അതാ അതങ്ങ് കഴുകും, കഴുകിയിട്ട് അതങ്ങ് ഉണക്കും, അതിനു വേണ്ടിയാണ് ഒരു ദിവസമുള്ളത്, വേറെ ഒരു കുപ്പായമില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ളായി ലീവാൻ. ഇത് കേട്ടപ്പോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അവിടുന്ന് അതാ നാണയങ്ങൾ കൊടുക്കുകയാണ്, സഈദ് ഇബ്നു ആമിർ തങ്ങളെ കയ്യില് നാണയങ്ങൾ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കാണ്, കൊണ്ടുപോയിക്കോളൂ. സഈദ് ഇബ്നു ആമിർ തങ്ങൾ എന്ത് ചെയ്തു? അതങ്ങെടുത്തു, പാവങ്ങൾക്കങ്ങ് വിതരണം ചെയ്തു. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ധാരാളം ഇബാദത്തുകൾ വാരിക്കൂട്ടാനായി അവർ കണ്ടെത്തിയ വഴികളാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം, സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഇബാദത്തുകൾ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം, അള്ളാഹു തആല പരിഗണിക്കാൻ പറഞ്ഞതിനെ പരിഗണിക്കണം,
അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞതിനെ നിന്ദിച്ചുകൂടാ, അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ഇകഴ്ത്തിക്കൂടാ. മഹാന്മാരായ ആലിമീങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ ആലിമീങ്ങൾ മരണപ്പെടുമ്പോൾ അവരുടെ പവർ എത്രയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു ആലിം മരണപ്പെട്ടാൽ ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ മരണപ്പെട്ടാൽ മുഅല്ലിമുൽ ഖൈരി ഇദാ മാത ബഖാ അലൈഹി തൈറു സമാഇ വദവാബുൽ അർലി വഹീതാനുൽ ബുഹൂർ, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ ആ പണ്ഡിതന്റെ മരണവാർത്ത കേൾക്കുമ്പോൾ ആകാശത്തുള്ള പക്ഷികൾ കരയുകയാണ്, പറവകൾ കരയുകയാണ്, ഭൂമിയിലുള്ള മൃഗങ്ങൾ കരയുകയാണ്, സമുദ്രത്തിലെ മത്സ്യങ്ങൾ മുഴുവനും കരയുകയാ. എന്താണ് അവർ കരയാനുള്ള കാരണം? ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാള് മരണപ്പെട്ടു. ആലിമീങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്, അവരെ ബഹുമാനിക്കണം, ഇൽമിനെ ബഹുമാനിക്കണം, പള്ളികളെ ബഹുമാനിക്കണം, മദ്രസകളെ ബഹുമാനിക്കണം, ദീനീ സ്ഥാപനങ്ങളെ ബഹുമാനിക്കണം. ആ ബഹുമാനിക്കേണ്ടുന്നതിനെ ബഹുമാനിക്കുന്നതിൽ ഒരല്പം കുറവ് വന്നുപോയാൽ പ്രിയപ്പെട്ടവരെ അപകടമാണ് കേട്ടോ. അതിനെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലങ്ങൾ കാണുക തന്നെ ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ നോക്കൂ, എല്ലാ വെള്ളങ്ങളും ഒരുപോലെയല്ല. വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള വെള്ളങ്ങളിൽ ഒന്നാണ് സംസം വെള്ളം. അതിന് വലിയ മഹത്വമുണ്ട്. ഏതുവരെ അതിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തൊരാവശ്യത്തിനാണോ സംസം വെള്ളം കുടിച്ചത് ആ നീയത്തും വെച്ചങ്ങ് കുടിച്ചാൽ ആവശ്യം നടന്നു കിട്ടുന്നു, നിറവേറപ്പെടുന്നു. അപ്പൊ ഒരാള് സംസം വെള്ളം കുടിച്ചു, കരുതിയത് നടന്നില്ല എങ്കിലോ ഒന്നിരിക്കലോ ആ കരുതിയത് നന്നായിട്ടില്ല, നീയത്ത് ശരിയായിട്ടില്ല എന്നാണ്. കാരണം എന്താണ്? എത്രയോ മഹാന്മാർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സംസം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളതാ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ചു കുടിച്ചാൽ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്നാമതായി പറഞ്ഞു, കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മിയും ചൊല്ലിയിട്ട് കുടിക്കണം. രണ്ടാമതായി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളതാ കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണോ. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസം വെള്ളം കുടിക്കണം. ആ രൂപത്തിൽ കുടിച്ചാൽ എന്ത് നീയത്ത് വെച്ചിട്ടാണോ സംസം വെള്ളം കുടിച്ചത് അല്ലാഹ് അതങ്ങ് നടപ്പിൽ വരുത്തുന്നു. അപ്പൊ ഒരു രോഗിയാണ് കുടിക്കുന്നത്, നല്ല നീയത്ത് വെച്ചങ്ങ് കുടിച്ചോ അസുഖമല്ല മാറ്റിത്തരും കേട്ടോ. ധാരാളം ഇമാമീങ്ങളെ ചരിത്രത്തിൽ കാണാം, സംസം വെള്ളം കുടിക്കുമ്പോൾ അവർ എന്ത് നീയത്ത് വെച്ചോ അത് സാധിച്ചതായി ഇമാമീങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയൂ. അറിയില്ലേ നിങ്ങള്, ബഹുമാനപ്പെട്ട അബൂബക്കർ മുഹമ്മദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിക്കപ്പെട്ടു, അല്ല മിൻ ഐന ഊതീത ഹാദൽ ഇൽമ. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ, സ്വഹീഹ് ഇബ്നു ഹുസൈമ എന്ന കിതാബ് അറിയാമല്ലോ. ആ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മിൻ ഐന ഊതീത ഹാദൽ ഇൽമ, അല്ല ഇത്രയും ഇൽമ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? ഇത് ഇൽമിന്റെ കേന്ദ്രമാണല്ലോ,
ഇവിടെ ഇത് പറയുന്നതിന് നല്ല മൂല്യമുണ്ടാകുമല്ലോ. മഹാനവരുകൾ പറയാണ്, ഇബ്നു ഹുസൈമ റളിയല്ലാഹു പറയാണ്, ഇത്രയും ഇൽമ എവിടുന്ന് കിട്ടിയെന്നാണോ ചോദ്യം? ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ, എന്ത് നീയത്ത് വെച്ചിട്ടാണോ സംസം വെള്ളം കുടിച്ചത്? അത് നടന്ന് കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ സംസം വെള്ളം കുടിച്ചപ്പോ ഞാൻ സംസം വെള്ളം കുടിച്ചപ്പോൾ അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചത്, അല്ലാഹുവേ എനിക്ക് നാഫിയായ ഇൽമ് തരണം എന്നാണ്. ആ നാഫിയായ ഇൽമ് ഞാൻ ചോദിച്ചപ്പോ അല്ലാഹ് എനിക്ക് നാഫിയായ ഇൽമ് തന്നു. ഇതുപോലെ എത്ര ആളുകളാണ്, ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ബിനു അഹ്മദുൽ അൻസാരി അൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ സംസം വെള്ളം കുടിക്കുകയാണ് ലിഹിഫ്ളിൽ ഖുർആൻ. ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതൊന്ന് എളുപ്പമായി കിട്ടാനാണ്. ആ നീയത്തിൽ കുടിച്ചപ്പോ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ചെറിയ കാലയളവിൽ പരിശുദ്ധ ഖുർആൻ 30 ജുസും കാണാതെ പഠിച്ചു തീർക്കാൻ അവർക്ക് സാധിച്ചു കേട്ടോ. അപ്പൊ സംസം വെള്ളം കുടിച്ചതിന്റെ മഹത്വമാണത്. ഇങ്ങനെ എത്ര പറയാനുണ്ട്, ഇവിടെ ഇപ്പോൾ അതിന് നേരമില്ല. അറിയില്ലേ ബഹുമാനപ്പെട്ട ഇമാം ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ആ ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനതാ ഹജ്ജിന് പോയപ്പോ ഞാൻ 3 തവണ സംസം വെള്ളം കുടിച്ചു. ഞാൻ ഹജ്ജിന് പോയപ്പോ 3 തവണ സംസം വെള്ളം കുടിച്ചു. ആ 3 തവണയും കുടിച്ചപ്പോ ഓരോ ഉദ്ദേശവും മനസ്സിൽ കരുതിയിട്ട് കുടിച്ചിട്ട് അള്ളാഹനോട് ചോദിച്ചു. ആ 3 ആവശ്യവും നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരത് പറയുന്നു. ഏതാണ് 3 ഉദ്ദേശങ്ങൾ? ഒന്നാമതായി പറയുകയാണ്, അദാ താരിഖു ബഗ്ദാദ്, ബഗ്ദാദിലെ താരീഖ് എഴുതണം എന്ന് ഞാൻ കരുതി. ഞാൻ അതിനു വേണ്ടിയാണ് 1 തവണ സംസം വെള്ളം കുടിച്ചത്. ആ കുടിച്ചപ്പോൾ ഞാൻ കരുതിയത് അതാണ്. അൽഹംദുലില്ലാ, അല്ലാഹ് അതങ്ങ് സാധിപ്പിച്ചല്ലോ. എത്ര വാല്യങ്ങളുള്ള കിതാബാണ് താരീഖ് ബഗ്ദാദ്, അത് മഹാനവരുകളെ വിടുന്ന് രചിക്കുകയാണല്ലോ. രണ്ടാമതായി പറയുകയാണ്, ബഗ്ദാദിലെ ജാമിഉൽ മൻസൂർ എന്ന് പറയുന്ന കേന്ദ്രം, അവിടെ വെച്ച് ജനങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് എനിക്കൊരവസരം കിട്ടണം. അതത്രയും ചെറിയ വിഷയമൊന്നുമല്ല. ഖലീഫയുടെ സമ്മതമുണ്ടായാൽ മാത്രമേ അവിടെ ചൊല്ലിക്കൊടുക്കാൻ അവസരം കിട്ടൂ. അൽഹംദുലില്ലാ, ഞാൻ ഹജ്ജിന് പോയപ്പോ രണ്ടാമതായി അതും കരുതിയിട്ട് ഞാൻ അങ്ങ് കുടിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തപ്പോ അതിനും അല്ലാഹു അവസരം തന്നു. ഇനി 3ാമതായി ഞാൻ സംസം വെള്ളം കുടിച്ചപ്പോ എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? അയ്യുദുഫന ഇന്ദ ബിശറിൽ ഹാഫീ, മഹാനായ ബിശറുനിൽ ഹാഫി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവന്റെ ചാരത്ത് എനിക്ക് വിശ്രമിക്കണം. അത് എന്റെ വല്ലാത്ത ആഗ്രഹമാണ്. ആ നീയത്തും വെച്ച് ഞാൻ കുടിച്ചതാണ്. എന്നിട്ട് ഞാൻ അള്ളാഹനോട് ചോദിച്ചതാണ്. അൽഹംദുലില്ലാ, പണ്ഡിതന്മാര് പറയുന്നു അതിനും മഹാനവരുകൾക്ക് അവസരം കിട്ടിപ്പോയി. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? സംസം വെള്ളം അല്ല ബഹുമാനിച്ച വെള്ളമാണ്. അതിനെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചാൽ അതിന് വലിയ പവറുണ്ട് കേട്ടോ, അതിന് ഫലമുണ്ട് കേട്ടോ. ആ രൂപത്തിൽ ബഹുമാനമുള്ളതിനെ ബഹുമാനിക്കണം. മുസഹഫുകൾ ബഹുമാനിക്കേണ്ടതാണ്, കിതാബുകൾ ബഹുമാനിക്കേണ്ടതാണ്, അതിനെയൊക്കെ ബഹുമാനിക്കണം.
നല്ലവരായി ജീവിക്കണം, ദീനി സ്ഥാപനങ്ങളെ പരിഗണിക്കണം. അൽഹംദുലില്ലാ, ഇവിടെ നമ്മുടെ സി എം വലിയുല്ലാഹി നംബറുല്ലാഹു മർഖദ അവരുടെ പേരിൽ നിങ്ങൾക്കറിയാമല്ലോ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരായതുകൊണ്ട് ഇന്ന് അവരുടെ പേരിൽ എത്ര വാഹനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, കർണാടകയിൽ പോയാൽ അവിടെയുണ്ട് സി എം മടവൂർ, വാഹനത്തിന്റെ പേരാണ് സി എം മടവൂർ. അതുപോലെ തന്നെ ഒരു ബേക്കറി കടയിൽ കയറിയാൽ സി എം ബേക്കറി, ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ്. അതുപോലെ തന്നെ ഒരു വേറെ ഒരു വാഹനം നോക്കിയാൽ അവിടെയും മഹാനവരുകളുടെ പേര്. ഒരു വീട്, ആ വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു സി എം മൻസിൽ, മഹാനവരുകളുടെ പേരാണ്. ലോകം ഒട്ടാകെ മഹാനവരുകൾ എത്തി. എന്തേ കാരണം? നല്ല ഖശിയത്തുല്ലാഹി, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ എല്ലാ ഇടത്തും മഹാനവരുകളുടെ പേര്. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അജീസ്, മഹാനവരുകളുടെ പേര് കെ ജി എൻ. എവിടെ നോക്കിയാലും കെ ജി എൻ എന്ന് കാണാം. സ്ഥാപനങ്ങൾക്ക് കെ ജി എൻ എന്ന് പേരുണ്ട്, വാഹനങ്ങൾക്ക് കെ ജി എൻ. അതുപോലെ തന്നെ കെ ജി എൻ ചിക്കൻ സ്റ്റോൾ, ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ചിക്കൻ സ്റ്റോൾ. ഇങ്ങനെയൊക്കെ മഹാന്മാരെ പരിഗണിക്കുകയാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. എന്തേ കാരണം? അവർ ആ രൂപത്തിൽ ജീവിച്ചപ്പോൾ അല്ലാഹു ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം കൊടുത്തു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ആ മഹാന്മാര് കാണിച്ചു തന്ന വഴിയിൽ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം കേട്ടോ. ഒരൊറ്റ കാര്യം, എന്റെ സദസ്സിൽ ധാരാളം എന്നെ പോലെ മുത്തഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയട്ടെ. ഇൽമ് അല്ലാഹു നമുക്ക് കനിഞ്ഞേകുന്ന വലിയ തൗഫീഖാണ്. ആ ഇൽമ് നല്ലവണ്ണം പഠിക്കാൻ അവസരം കണ്ടെത്തണം, ഉസ്താദുമാരെ ബഹുമാനിക്കാൻ കഴിയണം. ഈ ഇൽമിന്റെ മേഖലയിൽ ഇറങ്ങിയാൽ അല്ലാഹു അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു കൊടുക്കും കേട്ടോ. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോ ആദരണീയരായ സി ഉസ്താദ്, അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, ഉസ്താദ് അവരുകൾ സി എം അലിയുടെ ചരിത്രം പറഞ്ഞപ്പോ പറഞ്ഞു, ഇൽമ പഠിക്കാൻ പോയ രംഗം പറഞ്ഞല്ലോ, ഇതുപോലെ മഹാന്മാർ അവരൊക്കെ ഇൽമുള്ളവരാണ്. ആ ഇൽമുള്ളവരെ ഖിദ്മത്ത് ചെയ്തപ്പോൾ കൂടെ നടന്നവർക്കും വലിയ പവര് കിട്ടിയല്ലോ. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങള്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് എന്ത് പറയുമ്പോഴും ശൈഖുന മടവൂർ എന്ന് പറയാതെയില്ല. ഇന്ന് നമ്മുടെ ഉസ്താദുമാരുടെ എല്ലാം ഉയർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ആ മഹാനുഭാവനോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് അവരുടെ ചരിത്രം നേരത്തെ ഇവിടെ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇൽമ പഠിക്കാൻ പോയ രംഗവും ഇൽമ പഠിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ഇൽമിനേക്കാളും വലിയ സമ്പത്ത് വേറെയൊന്നുമില്ല. ഇവിടെ ദഅവാ കോളേജുണ്ട്, ശരീഅത്ത് കോളേജുണ്ട്. അല്ലാഹു അതിന്റെ തനമയോട് നിലനിർത്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ വന്ന് നമുക്ക് ദുആ ചെയ്ത് തന്ന ആദരണീയരായ റഈസുൽ ഉലമാ ഉസ്താദ് അവരുകൾ, നിങ്ങൾക്കറിയാമോ, അതാ ഉസ്താദിനോട് ഒരു അഭിമുഖം നടത്തിയപ്പോ നമ്മുടെ സിറാജ് പത്രത്തിൽ വന്നത് വായിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാ. ഉസ്താദ് അവരുകൾ പറയുന്നു, അതാ ഒതുക്കുങ്ങൽ എന്ന ഒതുക്കുങ്ങലിലെ ഇഹ്യാഉ സുന്നയിൽ ചേർന്ന് അവിടുന്നതാ ഓതിക്കൊടുക്കാനായപ്പോൾ അന്ന് ആദ്യമായി ഉസ്താദ് അവരുകൾക്ക് കിട്ടിയിരുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ അന്ന് അവിടുന്ന് കിട്ടിയിരുന്ന തുക എന്ന് നമുക്കങ്ങനെ പറയാം. ശമ്പളം എന്ന് പറയണ്ട, ആ തുക അങ്ങ് കിട്ടുമ്പോ അതിന്റെ എണ്ണം ഉസ്താദ് പറയാണ് 60 രൂപയാ.
ആ 60 രൂപ എടുത്തപ്പോൾ ഉസ്താദിന്റെ ആ ഒരു അഭിമുഖം സിറാജ് പത്രത്തിൽ ഉസ്താദിന്റെ അതേ സംസാര ശൈലിയിൽ അങ്ങ് കൊടുത്തിരുന്നു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിന്റെ വലിയ പെങ്ങളെ ഭർത്താവ് അവരങ്ങ് ചോദിച്ചു, ഇതുകൊണ്ടൊക്കെ എന്ത് നടക്കാനാ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, അന്ന് എനിക്ക് പ്രചോദനമേകിയത് എന്റെ ഉമ്മയാ. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, സാരമില്ല, എന്തേ കാരണമെന്നറിയാമോ? അല്ലാഹുവിന്റെ ദീനിലുള്ള ഖിദ്മത്താണത്. ആ ദീനിലുള്ള ഖിദ്മത്തായത് കൊണ്ട് സുബ്ഹാനല്ലാഹ്, ഉമ്മ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പറയാണ്, എത്താണ്യാളെ ഇങ്ങള് പറയുന്നത്? ഉസ്താദിന്റെ സാദാ ഭാഷയിലങ്ങ് പറയാണ്, നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ ഉമ്മ പറഞ്ഞു, കാരണം എന്റെ മകൻ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യമാണ് അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് കിട്ടുന്ന തുക നോക്കണ്ട. അപ്പൊ ഞാൻ ഇന്ന് ഇതുപോലെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനും ഒരുപാട് ഇൽമു പറഞ്ഞു കൊടുക്കാനും അല്ലാഹ് അവസരം തരാൻ എനിക്ക് പ്രചോദനമായിട്ടുള്ളത് എന്റെ ഉമ്മയുടെ വാക്കാ. ആ ഇൽമു നല്ലവണ്ണം പഠിച്ച് നമ്മുടെ ഉസ്താദുമാർക്ക് നല്ല പേര് കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളായി ഈ സ്ഥാപനത്തിന്റെ എല്ലാ അന്തസ്സും ഉയർച്ചയും യശസ്സും എല്ലാ നാടുകളിലെത്തിക്കാൻ പ്രിയപ്പെട്ട സഹപാഠികൾ ഒരുങ്ങണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ്. മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിലോ മറ്റുള്ള പരീക്ഷകളിലോ ജാമിഅത്തുൽ ഹിന്ദ് തുടങ്ങിയിട്ടുള്ള എക്സാമുകളിലെല്ലാം 1-ാം റാങ്കും 20-ാം റാങ്കും ഇങ്ങനെ വ്യത്യസ്തമായ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളുണ്ടെന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ വലിയ സന്തോഷമാവുകയാണ്. അല്ലാഹു ഇനിയും ഇതിന്റെ യശസ് അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സംസാരം നിർത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ സദസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന ആദരണീയരായ ബാക്കവി ഉസ്താദ്, കൂടെ ഉള്ള ആളുകൾ, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ആദരണീയരായ ധാരാളം ആലിമീങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ, കൗസർ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. അവിടത്തേക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഉസ്താദവരുകൾ കുറെ നേരം നമ്മുടെ വേദിയിൽ ഇരുന്നു. അല്ലാഹു ഇനിയും ദീർഘകാലം ദീനിന് ഖിദ്മത്ത് നടത്താൻ അവർക്കും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് പേര് ഇവിടെ CM സെന്ററിൽ പ്രഭാഷണത്തിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ ഉസ്താദുമാർക്ക് വിട്ടുകൊടുക്കുന്നു. അല്ലാഹു തആല ആരെല്ലാം ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇവിടെ ഇറങ്ങിയപ്പോ കാസർഗോട്ടിലെ നൗസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സിയാരത്തിന് വന്നതാണ് എന്നും പറഞ്ഞ് കണ്ടപ്പോൾ പറഞ്ഞു, കുടുംബത്തിൽ പരിചയത്തിൽ ഒരാള് കാണാതെയായി, കുറെ കാലമായി തിരിച്ചു വന്നിട്ടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി നബർ അല്ലാഹു മർക്കദ അവരുടെ ബർക്കത്തുകൊണ്ട് അവരുടെ ഹക്ക് ജാഴുകൊണ്ട് അല്ലാഹു തആല ആ കാണാതായ ആള് പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്താൻ അല്ലാഹുവേ നീ അവസരം നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഭാര്യ പ്രസവിച്ച് കുട്ടിക്ക് വൈകല്യമുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ്
ഒരു സഹോദരൻ ഇസ്മായിൽ എന്ന ഒരു സഹോദരൻ, പ്രത്യേകം കുരുവന്തേരി ഭാഗത്തുള്ള ഒരു സഹോദരൻ ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ വൈകല്യങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പലരും ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ആഖിറും അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് ഉദ്ദേശങ്ങൾ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരു സഹോദരൻ, കുട്ടികളുള്ള ഒരു ചെറുപ്പക്കാരൻ, പിതാവായ ഒരു ചെറുപ്പക്കാരൻ രോഗിയാണ്, ക്യാൻസറാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് പ്രത്യേകം ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഉൾപ്പെടെയുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ആരെല്ലാം രോഗികളുണ്ടോ എല്ലാവർക്കും അല്ലാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ. ഈ സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനം, അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾ, സാധുക്കളായ നാം സേവനം ചെയ്യുന്ന ദർസുകൾ ഉൾപ്പെടെ ആരെല്ലാം സഹായിക്കുന്നുണ്ടോ, ശേഖരിക്കുന്നുണ്ടോ എല്ലാവർക്കും, വിദേശ രാഷ്ട്രങ്ങളിലുള്ളവർ, ഇവിടെയുള്ളവർ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികൾ വലിയ പ്രയാസങ്ങളും പറഞ്ഞതു കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു സഹോദരി അറ്റാക്ക് സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, ഇപ്പൊ വീട്ടിലാണ്. എന്തായാലും ഹജ്ജിന് പോകണം എന്നും പറഞ്ഞ് ഒരു രണ്ട് ചാക്ക് അരി ഇവിടെ നിയ്യത്ത് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരിക്ക് പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആ അറ്റാക്ക് നീ ഒരിക്കലും ഹജ്ജിന് വിഘാതമാക്കല്ലേ റഹ്മാനെ, അതിനെ തൊട്ട് സലാമത്താക്കണേ റഹ്മാനെ, പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഇങ്ങനെ നമ്മോട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെല്ലാം ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ പല രോഗങ്ങളും ഉള്ളവരായേക്കാം നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സന്താനങ്ങൾ, ഇഷ്ടജനങ്ങൾ, അങ്ങനെ പലരും, നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, അയൽവാസികൾ രോഗികളായുള്ളവരുണ്ട്. നീ എല്ലാവർക്കും കാമിലായ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ റഹ്മാനെ. എന്ത് ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടോ ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണേ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസമാണ് നമ്മുടെ പരിപാടിയുടേത് എന്ന് മനസ്സിലാക്കുന്നു. നാളെയും അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മുടെ പരിപാടികൾ നടക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന, ഉസ്താദവരുകളൊക്കെ ഇവിടെ വരാറുണ്ട്. നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരോടും ദുആട് കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയെ ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാഉർ റഹ്മാൻ, നമ്മുടെ പരിപാടികളൊക്കെ ലൈവായി കൊടുക്കുന്ന സഹോദരൻ, അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാവരോടും ദുആട് കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ കയ്യാതാരം പോവരുത്. നാളെയാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പങ്കെടുക്കുന്നത്. പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം ഖലീൽ തങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. നൗഫൽ സഖാഫി ദുആ ചെയ്യുന്നു. സമ്മതത്തോടെ ദുആ ചെയ്യാം. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കുക. ബിസ്മില്ലാഹ്. എല്ലാവരും നടത്തേക്ക് വരിക. ഒരു ചെറിയ ദുആ നടത്തി വരികയാണ്. ഇൽമിൻ്റെ സദസ്സാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ എല്ലാവരും ചൊല്ലുക. ബിസ്മില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله ഈ സദസ്സിനെ കബൂൽ ചെയ്യണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ ഈ സദസ്സിന്റെ ഹുർമത്തുകൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബറക്കത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ അളമത്തുകൊണ്ട് യാ അല്ലാഹ് സർവ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ് മുത്തഖീങ്ങളാക്കി തരണേ റഹ്മാനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകണേ അല്ലാഹ് അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നിന്റെ മഹാന്മാരുടെ കാവൽ നൽകണേ റഹ്മാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് ഖൈറായ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരണേ റഹ്മാനെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലോ തഅല്ലുമിനോ തഅലീമിനോ ബാധിക്കുന്നതൊന്നും നീ തരല്ലേ റഹ്മാനെ എല്ലാ ശർറുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് സലാമത്താക്കണേ റഹ്മാനെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് സലാമത്താക്കണേ റഹ്മാനെ മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അവസരം തരണേ അല്ലാഹ് അർഹമുർ റഹീമീനായ റബ്ബേ നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ റഹ്മാനെ കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ വീടില്ലാത്തവർ ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു വീട് വേണമെന്നൊരു സ്വപ്നമുണ്ട് അല്ലാഹുവേ നീ സാധിപ്പിക്കണേ റഹ്മാനെ ഈ സദസ്സിൽ ആർക്കെല്ലാം വീടില്ലയോ നീ ഖൈറായ വീട് നൽകണേ റഹ്മാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് നമ്മുടെ ദീനീ ഖിദ്മത്തുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാഹ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളമായി മക്കളില്ല എന്ന പ്രയാസം പറഞ്ഞ് ദുആട് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് നീ മക്കളെ നൽകണേ അല്ലാഹ് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാഹ് അല്ലാഹുവേ മാതാപിതാക്കൾക്ക് സൽപ്പേര് വരുത്തുന്ന മക്കളാക്കണേ അല്ലാഹ് ഉസ്താദുമാർക്ക് നല്ലത് വരുത്തുന്ന മക്കളാക്കണേ അല്ലാഹ് ശിഷ്യന്മാരാക്കണേ അല്ലാഹ് മാതാപിതാക്കൾക്കോ ഉസ്താദുമാർക്കോ ദുഷ്പേര് വരുത്തുന്ന മക്കളോ ശിഷ്യന്മാരോ ആക്കല്ലേ അല്ലാഹ് നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളോട് സഹകരിക്കുന്നവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഈ സ്ഥാപനത്തെയും നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് വിദേശ രാഷ്ട്രങ്ങളിലെ നമ്മുടെ പ്രവർത്തകരെ സഹകാരികൾ എല്ലാ പ്രയാസങ്ങളെ തൊട്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ് മാരകമായ രോഗങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ റഹ്മാനെ ക്യാൻസർ തരല്ലേ അല്ലാഹ് അറ്റാക്ക് തരല്ലേ അല്ലാഹ് ട്യൂമർ തരല്ലേ സിൻഡ്രോം ഉൾപ്പെടെയുള്ള പുതിയ പുതിയ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാന് എല്ലാ രോഗങ്ങളും തൊട്ട് സലാമത്താക്കണേ അല്ലാ നാഫിയായ ഇൽമ നമുക്ക് തരണേ റഹ്മാന് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കണേ അല്ലാ സൂറത്തുൽ ഫഹ്മ് നൽകണേ അല്ലാ അർഹമുർ റഹീമീനായ അല്ലാ ധാരാളം കിതാബുകൾ മുത്വാല ചെയ്യാൻ അവസരവും തൗഫീഖും തരണേ അല്ലാ ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് നീ അവസരങ്ങൾ നൽകണേ അല്ലാ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പായി മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ മരിക്കുന്നതിന് മുമ്പായി ധാരാളമായി മദീനയിൽ പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ അല്ലാഹുവേ പല തവണങ്ങളിലായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ തങ്ങളെ മനാമിൽ കാണിക്കാതെ നിന്നിലേക്ക് വിളിക്കല്ലേ അല്ലാ
കബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഹബീബായ തങ്ങൾ കബറിൽ വരുന്ന ഒരു കബറാക്കണേ അല്ലാ, തങ്ങളെ കാണിച്ചിട്ട് ഇതാരാണെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോ സയ്യിദീ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം എന്ന് ആവേശത്തോടെ പറയാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ, ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നമുക്ക് എന്ത് ഖൈറായിട്ടുണ്ടോ ഖൈറായത് നമുക്ക് തരണേ അല്ലാ, ശർറായത് നീ അടച്ചു കളയണേ അല്ലാ, ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ സേവനം ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകളെയും ഈ നാട്ടുകാരെയും നിന്റെ മക്ബൂലീങ്ങളിൽ നീ പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ, അല്ലാഹുവേ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ മുഹിബ്ബീങ്ങൾ, അവരുമായി ബന്ധപ്പെട്ടവർ, ഈ സ്ഥാപനത്തെ സ്നേഹിച്ചവർ, നമ്മുടെ ദർസുകൾ സ്നേഹിച്ചവർ, അങ്ങനെ ആരെല്ലാം എവിടെയെല്ലാം മരണപ്പെട്ട് കിടക്കുന്നുണ്ടോ നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.